പൊന്നുവേദച്ചാലും പവിഴം മേദിച്ചാലും ഉറവേല പുലയിട്ട് പഴങ്കഞ്ഞി നിന്നും നേറഞ്ഞാലും വല്ലം കൂമിഞ്ഞാലും കുമ്പാളക്കൂറുമണ്ണോരിരുന്നാഴി പുലകേഴും വാഴും ഉടയോനെന്നാകും അത്താഴം തേടും അടിയാനെന്നാകും കൊടുക്കമൊന്നുറങ്ങാനാറടി മണ്ണാണേ കൊടുക്കമൊന്നുറങ്ങാനാറടി മണ്ണാണേ ും പോയേ മഴമാസം പോയേ മകരം വന്നേ കുളിരും മഞ്ഞും വീണേ മലവാരം പൂത്തേ മാമ്പൂവും പൂത്തേ കാവടിയാട് കന്നി കാവടിയാട് പൊഴുതു മറിക്കാൻ പോരാമോ മുത്തുവിതയ്ക്കാൻ കൂടാമോ പൊഴുതു മറിക്കാൻ പോരാമോ വിതയ്ക്കാൻ കൂടാമോ വായോ വായോ ചിങ്ങപ്പൊന്നുകിലേ വായോ വായോ ചിങ്ങപ്പൊന്നുകിലേ ലക്ഷ്മി എവിടെയായിരുന്നു ഇത്രയും കാലം? അവനെവിടെ? ദാമു ചതിക്കുമായിരുന്നല്ലോ. അവന് ജീവനുള്ളിടത്തോളം കാലം നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ആ ഉറപ്പാ. നിങ്ങളെ തറവാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് കരുതി ഞാൻ കൂടെ നിന്നവർ. എങ്ങോട്ട് പോയത്? എനിക്കൊരു ചെറിയ ജലദോഷം വന്ന സഹിക്കാനാവാത്ത ദാമുവിനോട് വേദനയാണെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ വിളിക്കാൻ ഓടിയതാ. ഏതോ ലോറിക്കടിയിൽ ആരെല്ലാം എടുത്തോണ്ട് നീ വാ, നമുക്ക് വീട്ടിലേക്ക് വാ. പറിച്ചായി ചന്തയിലേക്കല്ലേ? അതൊക്കെ പിന്നെ. നീ വാ കൊച്ചിനിങ്ങതാ. ഇവന്റെ പേരെന്താ? ബാബു. അന്യനാട്ടിൽ ഒറ്റയ്ക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച ഞങ്ങൾ കഴിഞ്ഞത് ആർക്കൊരു ഉപദ്രവം ആകരുതെന്ന് ദാമ്പടിന്റെ നിർബന്ധമായിരുന്നു. അതുകൊണ്ടാ വർക്കിച്ചാനെ പോലും ഒന്നും അറിയിക്കാതിരുന്നത്. ദാമോട്ടൻ എന്നിൽ നിന്ന് അകറ്റിയാ നശിച്ച നെഞ്ചുവേദന. എന്നെയും കൂട്ടിക്കൊണ്ടുപോകാൻ കാത്തു നിൽക്ക. ഞാനോടെ ഇല്ലണ്ടായ
നിനക്കൂടി അവകാശപ്പെട്ട ഗോയ്ക്ക് തറവാടില്ലേ, അവിടേക്ക് പോ. കയറ്റില്ലെന്നറിയാം. നീ ദാമുവിനോടൊന്നിച്ച് പടിയിറങ്ങിയപ്പോൾ നിനക്ക് പിണ്ടം വെച്ചവനാ നിന്റെ ഏട്ടൻ. നിനക്കൂടി അവകാശപ്പെട്ടതാ അയാൾ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത്, അത് പാടില്ല. നിനക്ക് വേണ്ടെങ്കിൽ നിന്റെ മകന് വേണ്ടിയെങ്കിലും വേണം. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ലക്ഷ്മി, ലക്ഷ്മിക്കുട്ടി, ദാ വീട്ടിലെത്തി. എനിക്കുണ്ട്. എന്ത് തന്നെ സഹിക്കേണ്ടി വന്നാലും സഹായം ചോദിച്ചോണ്ട് തിരിച്ചു വരില്ല. ദാമോൻ ലക്ഷ്മി പടിയിറങ്ങുമ്പോ പറഞ്ഞിരുന്നു ഇനി ഒരിക്കലും തിരിച്ചു കൊട്ടില്ല എന്ന്. അവള് വാക്കുപാലിച്ചു. എനിക്കാണ് അത് തെറ്റിക്കേണ്ടി വന്നത്. അന്യ നാട്ടിൽ വെച്ച് ദാമു മരിച്ചു. ആരോരുമില്ലാതായ ലക്ഷ്മി കുഞ്ഞിനെ എടുത്തുകൊണ്ട് എന്നെ തേടി വന്നതാ. അവക്ക് അവകാശപ്പെട്ട ഈ തറവാട്ടിലേക്ക് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നത് അവളുടെ അവകാശങ്ങൾ ചോദിക്കാനായി. ഇനി അതൊന്നും വേണ്ടല്ലോ. അവളുടെ അവസാന കർമ്മങ്ങളെങ്കിലും താനായി നടത്തും. അകത്തു പോ. എന്റെ പെങ്ങളൂട്ടി എന്നെ മരിച്ചു. ഇരിക്കപ്പിണ്ടവും വെച്ച് പുലവിളിയും കഴിച്ചു. ഒരാൾക്കൊരിക്കലല്ലേ മരണമുള്ളൂ. പകയും വൈരാഗ്യം ഒക്കെ ഈ ശവത്തോട് തന്നെ വേണോടും. ഒന്നുമല്ലേലും തന്റെ ഉടപ്പിറന്നോളല്ലേ. ഉടപ്പിറന്നോള് പെറ്റ വയറുകൊണ്ട് ബന്ധം വളക്കരുതെന്ന് പഠിപ്പിച്ചതും ഉടപ്പിറന്നോള് തന്നെയാ. അണിവിരലിൽ പിടിച്ച് പിച്ചു വെച്ച് നടന്നു പഠിച്ച ഒരേ ഒരു പെങ്ങളൂട്ടി. ഓർക്കാപ്പുറത്ത് കത്തിയില്ലാതെ നെഞ്ചും കരളും കുത്തി കയറിയപ്പോ വാർന്നൊലിച്ചത് ചോരയല്ല, മറക്കാനാവാത്ത പകയുടെ നെരിപ്പോടാ. അകത്ത് കയറി പോവാനാ പറഞ്ഞു നിന്നോട്. ഉണ്ണിത്താനെ, എനിക്കുമുണ്ട് സ്വന്തമായ ആറ് ചുവട് മണ്ണ്. ലക്ഷ്മിയുടെ ആത്മമോക്ഷത്തിനായി ചെയ്യാവുന്ന ക്രിയകളും കർമ്മങ്ങളും എല്ലാം ആ മണ്ണിൽ ചെയ്യിച്ച് ദാ ഇവനെ കൊണ്ട് ഞാൻ കൊള്ളുവെപ്പിക്കും. തന്റെ ചോരഗുണമുള്ള ഈ കുഞ്ഞിനെ ഞാൻ വളർത്തും എന്റെ സ്വന്തം മകനായിട്ട്. ഇവനെ വളർത്തി വലുതാക്കി നിന്റെ മുമ്പ് നിർത്തിയിട്ട് വർക്ക് ചോദിപ്പിക്കും കണക്കുകൾ ഓരോന്നായി. ആർക്കും വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു അടക്കം ചെയ്യാൻ. ദാ ഇവൻ അവളുടെ മകനാ. Ah!
വേദച്ചാലും പവിഴം മേദിച്ചാലും പുറവീലക്കുലയിക്ക് പഴങ്കഞ്ഞി ഇല്ലം നിറഞ്ഞാലും വല്ലം കുമിഞ്ഞാലും കുമ്പാളക്കുറുമെന്നോരിരുന്നാഴി കുലകേഴും വാഴും ഉടയോനെന്നാലും അത്താഴം തേടും അടിയാനെന്നാലും ഒടുക്കമൊന്നുറങ്ങാനാറടി മണ്ണാണേ ഒടുക്കമൊന്നുറങ്ങാനാറടി മണ്ണാണേ പൊന്നു വേദച്ചാലും പവിഴം മേദിച്ചാലും പുറവേലക്കുലയിക്ക് വഴങ്കഞ്ഞി വെയിൽ വന്നു വീണു വെളിവോടു നന്നു വേനൽ പാടം കിളികൾ പാടും പാടം ദേവി നനയ്ക്കാൻ പോരാമോ കൊയ്തു മെതിക്കാൻ പോരാമോ ദേവി നനയ്ക്കാൻ പോരാമോ കൊയ്തു മെതിക്കാൻ പോരാമോ വായോ വായോ വായാടി കിളിയേ വായോ വായോ വായാടി കിളിയേ പൊന്നു വേദച്ചാലും പവിഴം മേദിച്ചാലും പുറവേലക്കുലയിക്ക് വഴങ്കഞ്ഞി എന്റെ അനിയൻ കൊണ്ട് ദേഹത്തോട്ടോ ആ കഴിഞ്ഞാൻ പറ്റും വേട നടക്ക ചീട്ടം കളിച്ച് കണ്ടവന്റെ തല്ലും കൊണ്ട് കടന്നു പോത്ത് പോലെ ആയല്ലോടാ സ്വയം പണിയെടുത്ത് ജീവിക്കാൻ നോക്ക ഓ അപ്പച്ചന്റെ പറച്ചിൽ കേട്ടാ തോന്നും പണിക്കൊന്നും പോവാഞ്ഞിട്ടാണ് എന്തെങ്കിലും കിട്ടണ്ടേ
എട്ടാം ക്ലാസ്സിൽ മൂന്ന് മുട്ട കിട്ടിയ നിനക്ക് ഇനി എന്നാ കളക്ടർ ഉദ്യോഗമാണോ കിട്ടാൻ പോകുന്നത്? മൂന്ന് മുട്ട അല്ല വർക്കിച്ചായ, നാല് മുട്ട. എട്ട് മുട്ട കിട്ടിയ നിന്റെ കൂടെ ഒക്കെ നടന്നിട്ടാടാ ഇവൻ ഗുണം പിടിക്കാത്ത. അല്ലോ ഞാൻ നിർത്തി. ഏഴാമത്തെ വയസ്സിൽ കിട്ടിയ മുറിവാ. ഇനിയും ലാലിച്ചന്റെ കൂടെ നടന്നാൽ ഈ മുറി ഉണങ്ങുന്ന പ്രശ്നമില്ല. ഞാൻ ബാബുവിന്റെ കൂടെ മാത്രം കൂട്ടുവിടാൻ പോകും. ആരുടെ കൂടെ കൂടിയിട്ട് കാര്യമില്ല, അധ്വാനിക്കണം. ലാലിച്ച, നമ്മുടെ പാടത്തും പറമ്പിലും ഒരുപാട് പണിയെടുക്കല്ലേ, അതിനവിടെ പണിയെടുക്കാൻ അപ്പ സമ്മതിക്കില്ലല്ലോ. ഇനി നിന്നെ ഞാൻ നെല്ലും നീരും വെച്ച് സ്വീകരിക്കണോ? എടാ, നാളെ നമ്മുടെ പാടത്ത് വിതയ്ക്കുക, രാവിലെ കുരിശും വരച്ച് പണിയാൻ ഇറങ്ങിക്കോ. എന്തേ കാണിക്കുന്നു നീ? പണിയൊന്നും എടുക്കുന്നില്ലെന്നല്ലേ പരാതി? വിത്തെറിയാൻ പോവാ. ആദ്യത്തെ കൈ വിത്തെറിയുന്നോ? അത് അവന്റെ കയ്യിലേക്ക് കൊടുക്ക. ഒരു പറ നെല്ല് ചുമന്നുകൊണ്ട് നടക്കാനായ അന്ന് തൊട്ട് ബാബുവാണ് ഈ പാടത്തെ ആദ്യത്തെ കൈവിത്തെറിയുന്നത്. നീ എറിഞ്ഞാലേ പതിരു പോലും കതിരെ കാണില്ല. വെറുതെ അല്ല അവൻ കൂടെ കൂടാത്തത്, ഇതല്ലേ പ്രകൃതം? മയത്തിൽ പറഞ്ഞ എന്തെങ്കിലും എടുപ്പിക്കാനുള്ളതിന്. പിന്നെ അവനെ കൊണ്ട് ആദ്യത്തെ വിത്തെറിയിക്കണം. ഞാനൊന്നും പറയുന്നില്ല. നീ എറിയടാ മക്കളെ. Thank you.
തണ്ടാരോ നിന്നേ, ഇന്നലത്തെ കളിയിൽ അപ്പടി വെള്ളായിരുന്നു. ഇത്തിരി കയ്യിലേക്ക് ഒഴിച്ച് നോക്കട്ടെ. വെള്ളമുണ്ട്, എന്നാൽ ഇന്നലത്തെ അത്രയില്ല. ഇനിയിപ്പോ ഇതുകൊണ്ട് അച്ഛനോടത്തേക്ക്. അപ്പഴേ അമ്മാവൻ കൂടെ പോയിരുന്നു, അതോ ഇവിടെ തന്നെ തുടരുന്നോ? എന്റെ പല്ലിലേക്ക് എന്തോ ഒരു നല്ല സ്വഭാവം. ഏത് കാലക്കേടിന്റെ നേരത്താണോ എന്റെ മോളെ ഈ കാലപാടന കെട്ടിച്ചു കൊടുത്തത്? ഓ, എത്ര നല്ലവനായിരുന്നു എന്റെ മോളുടെ ആദ്യത്തെ കെട്ടുവൻ അവന്റെ അച്ഛൻ. നല്ല ഒന്നാം തരം ചെത്തുകാരനായിരുന്നു. തെങ്ങേന്ന് ചെത്തി ഇറക്കിയ പാട് എനിക്ക് രണ്ട് ഗ്ലാസ് തന്നിട്ട് അടുത്ത തെങ്ങേ കയറൂ. ഇവന് രണ്ട് വയസ്സായിട്ടില്ല, തെങ്ങേ ചെത്താൻ കയറിയതാ. എന്റെ മോക്കും കുടുംബത്തിനും ഒരു തുണയാകട്ടെ എന്ന് കരുതിയാ ആ കഴിവേറ കേശവന് ഞാൻ കെട്ടിച്ചു കൊടുത്തത്. ആ സന്ധിക്ക് ഈ കഥ കേട്ട് തല ചെകിടിച്ചു. മൂക്കറ്റി കുടിക്കാൻ ഓരോ കാരണങ്ങള്. മക്കളെ, ഒരു ഉപ്പ് കുടിഞ്ഞിരുന്നേ, ഇനി ഇവിടെ തരാൻ കള്ളില്ല. എന്താ പതിവ് തെറ്റി? അപ്പം പോയിട്ടല്ലേ വരാറുള്ളൂ. ഒരപ്പൻ അയാളെ അപ്പൻ തന്നെയാണോ? എന്തൊരു വർത്തമാനം ധരിച്ച ഈ പറയുന്നേ. വർക്കിക്ക് നിന്നെ കുറിച്ച് ആദികളേ ഉള്ളൂ. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന്? ഇന്ന് പാടത്ത് വിത്തറിയാൻ വിളിച്ചിറക്കിയിട്ട് നാട്ടുകാരെ മുമ്പിലിട്ട് തൊലി ഉരിക്കായിരുന്നു. ഒരു കുപ്പി കറ. എടേ മല്ലിക, എവിടെയാണ് ഇറങ്ങി വാടി കാന്താരി? എന്താ വിളിച്ചത്? എടീന്നോ എന്തിനാ നാളോട്ട് കിടന്ന് തൊള്ള തുറക്കണേ? എടി, നിന്നെ വളർത്താൻ ഏൽപ്പിച്ച ആടായി, വളർത്തി പ്രസവിപ്പിച്ച് കറവേ ഒരു കുട്ടിയെയും കൂലി ആയിട്ട് നീ എടുത്ത് എന്നിട്ട് മടക്കി തന്നതോ? ഒരു പേട്ട ആട്ടും കുട്ടിയും ചത്ത ഈ ആടിനെയും. വാചകടിച്ചിലക്ഷപ്പെടാൻ നോക്കണ്ട, എനിക്ക് വേറെ ആടിനെ തിരിച്ചെന്നില്ലല്ലേ. നീ വിവരം അറിയും. പ്രശ്നം മുറി വന്ന് ഉണങ്ങി വന്നതാ, വീണ്ടും പൊറിഞ്ഞല്ലേ. ഇനി ഇവിടെ നിന്ന് കസറിയല്ലേ ഇയാളെ നാട്ടുകാർ ഇതുപോലെ എടുത്തോണ്ട് പോണ്ടി വരും. എന്താ വല്ല പറയണ്ടോ? ഇല്ല, തടി അടക്കം നമ്മളില്ല. ഇതെന്ത് പറ്റി? ചങ്ങരേട്ടൻ എന്താ ഇവിടെ ഇരിക്കണേ? ഒരു ഉപ്പിയൂടി കിട്ടിയ കൊള്ളായിരുന്നു. ആ മല്ലിപ്പണ് തരണി വരാനേ. മല്ലി, എന്താ കാർത്തിയാനി? എടി, എല്ലാരോടുള്ള എന്റെ നാക്കും വാക്കും എന്റെ അടുത്ത് ഇറക്കാനുണ്ടല്ലോ. ഒന്ന് ക്ഷമിക്കണ്ടേ അമ്മേ. ആ, ഇതവിടെ കൊണ്ടുപോയിക്കെ. കൊച്ചുകാന്താരി, നീ എന്നെ അടി ശങ്കരേട്ടൻ ഇട്ട് വരട്ടണേ. എന്നെ കാന്താരി എന്ന് വിളിച്ചാലുണ്ടല്ലോ. നാട്ടുകാരിട്ടിരിക്കുന്ന പേരില്ലേ കാള വർക്ക് ചെയ്ത്, അത് ഞാനും അങ്ങോട്ട് വിളിക്കും. അപ്പൊ മോനെ കള്ളെടുത്ത് വെക്കടാ. എന്തുണ്ട് വർക്കിച്ചോ? എന്താ വർക്കിച്ച രാവിലെ പാടത്ത് നമ്മുടെ ലാരിച്ചനുമായിട്ട്? ഓ, അവൻ ചുവാവത്തിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അപ്പച്ചൻ അവനെ ഇങ്ങനെ എപ്പോഴും വഴക്ക് പറയുന്നുണ്ടല്ലേ. എടാ മക്കളെ, നിനക്കത് മനസ്സിലാകുന്നുണ്ടോ? എടോ കള്ള് ഇങ്ങനെ കുടിക്ക, അല്ലാതെ തന്നെ പോലെ ഇംഗ്ലീഷ് മദ്യം കുടിക്കുന്ന പോലെ അല്ല അല്ലേ അബ്ദുട്ടി? എന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാണ്? കള്ള് നമുക്ക് ഹറാമാണ്, പക്ഷെ കള്ള് ഷോപ്പിലെ കപ്പയും മീൻകറിയും കഴിച്ചോളാൻ മൗലവി നമ്മടടുത്ത് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, നിർത്തിയോ? ഞാൻ നിർത്തി, എന്റെ മോളൊറ്റക്കാ. ഓ, കള്ളാകത്തി എന്നപ്പോഴാ മോളെ കുറിച്ചുള്ള ചിന്ത വന്നത്. നല്ല മോളെ ആലീസ, ദിവസവും കാലത്ത് ഇവിടുന്ന് ഇറങ്ങുമ്പോ ഇനി കുടിക്കണ്ടാന്ന് തീരുമാനിക്കും. മോൾക്ക് പ്രായം കൂടി വരുകയാണല്ലോ, നല്ലൊരു ചെറുക്കനെ പിടിച്ച് ഏൽപ്പിക്കണല്ലോ എന്ന് ഓർക്കുമ്പോ വിഷമം കൊണ്ട് കുടിച്ചു പോകുന്നതാ. ദിവസവും കുടിച്ചോണ്ട് വരുന്നതിന്റെ കാരണം ഒന്നും ഞാൻ ചോദിച്ചിട്ടേ ഇല്ലല്ലോ. പിന്നെ എന്റെ കല്യാണ കാര്യം അതൊക്കെ നടന്നോളൂ അപ്പാ. എന്റെ കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേന്ന് അപ്പം കുടി നിർത്തി കളയുമല്ലോ എന്നുള്ള ഒറ്റ വിഷമേ ഉള്ളൂ എനിക്ക്. വാപ്പ എല്ലാം കഴിക്കാം. ആ
പിന്നെ എല്ലാറ്റിനോടും കൂടി പറയാണ്, കേശവന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കാം, അല്ലെ ഒന്ന് കുഴിച്ചുകൂടി ഞാൻ. അപ്പൻ എന്താ ആലോചിക്കുന്നത്? ഞാൻ പഴയ കാര്യങ്ങളൊന്നും ഓർത്തുപോയി. കോയിക്കത്തറവാട്ടിലെ വലിയ കാരണവരുടെ കാര്യസ്ഥനായിരുന്നു എൻ്റെ അപ്പൻ. കാര്യസ്ഥൻ എന്ന പേര് മാത്രം, ശരിക്കും കുടുംബത്തിൽ ഒരു അംഗമായിരുന്നു. എന്നെ ഉണ്ണിത്താനെയും ഹരിശ്രീ വരപ്പിച്ചതും ആ കാരണവരാണ്. പഠിത്തവും ഉറക്കവും തീറ്റയും എല്ലാം ഞാനും അവനും ഒരുമിച്ചായിരുന്നു. അപ്പന്മാരുടെ കാലം കഴിഞ്ഞതോടെ അവരുടെ സ്ഥാനം ഞങ്ങൾ ഏറ്റെടുത്തു. ശരിക്കും ഞങ്ങളുടെ ചങ്ങാത്തൊന്നുകൂടി മുറുകി. നിന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു അവ കുടപ്പിറന്നോളൂ രണ്ടാണെന്ന്, ഞാനും ഉണ്ണിത്താനും. കാലം എന്റെ പെങ്ങളുകുട്ടിയാണോ ഈ പറയുന്നത്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വർക്കിച്ചാൻ സഹിക്കില്ല. ഏട്ടൻ ഇത് അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എടീ നിന്നെ ഞാൻ വേണ്ട വേണ്ട. എന്താ ഉണ്ടായത്? താമോട്ടിനെ കൊപ്രപ്പുരയിലിട്ട് പൂട്ടി പോകയിട്ടിരിക്ക. എങ്ങനെങ്കിലും രക്ഷിച്ചില്ലെങ്കിൽ താമോട്ടൻ, എന്റെ താമോട്ടെ രക്ഷിക്കാനൊന്ന് പറ ചേച്ചി. ഇച്ചയ്യ, എന്റെ ദാമോട്ടിന് എന്തെങ്കിലും സംഭവിച്ചാ നാളെ എന്റെ ശവമേ കാണുള്ളൂ. ലക്ഷ്മിക്കുട്ടി, അതെ സത്യ. Oh.
ചായ നടത്തി തരും. വാ. ഉണ്ണിത്താനെ, ഇവർ ഇഷ്ടപ്പെട്ടു പോയടോ. നമുക്ക് ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാം. നിന്റെ കൂടെ പറഞ്ഞോളായിരുന്നെങ്കിൽ പറയില്ലായിരുന്നു ഇത്തമാടിത്തരം. എന്തൊക്കെയാടോ ഈ പറയുന്നത്? ഇവളെ എനിക്കും പെങ്ങളല്ലേ, ഒരമ്മ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. ശരിയാ, പൊക്കിൾക്കൊടിയുടെ ബന്ധത്തിന് പോലും കാക്കാശിന്റെ വിലയില്ല. പിന്നല്ലേ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഓരോരോ ബന്ധങ്ങൾക്ക്. അവരിഷ്ടപ്പെട്ടു പോയില്ലേ നമുക്ക്? ആദ്യം നീ ഈ പടി വിട്ട് പുറത്തു പോണം. മേലാലി തറവാട്ട് മുറ്റത്ത് കാലു കുത്തരുത്. അറങ്ങി പോടാ. പടി ഇവരുടെ ഇഷ്ടം വർക്ക് നടത്തി കൊടുക്കും, അല്ലെങ്കിൽ വർക്ക് ചത്ത് മലക്കണ ഇമെച്ചത്ത്. അതിനെ തന്നെയുണ്ടോ തനിക്ക്? വെച്ചോ, എവിടെയെങ്കിലും പോയി ഒന്നിച്ച് ജീവിക്കേ. ഈ പടി ഇറങ്ങുന്നവരെ നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ചെല്ല. എടി, ഗതികെട്ട് തണ്ടി തിരിയുമ്പോ ഈ തറവാട് ഒഴിച്ചതുണ്ടാവും. ഇറങ്ങിയ പടികൾ തിരിച്ചു കയറ്റില്ല ഞാൻ. എനിക്ക് ജീവനുള്ളതോളം കാലം നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ഈ തടി ഇവിടുത്തെ ചോറ തല്ലി ചതച്ചപ്പോ കൊണ്ടു നിന്നിട്ടുണ്ട് പലപ്പോഴും. എവള് ചോദിച്ചിട്ടുണ്ട് നമുക്കൊരുമിച്ച് എവിടെങ്കിലും ഇറങ്ങി പൊയ്ക്കൂടെ എന്ന്. അന്നൊന്നും എനിക്ക് അതിനുള്ള തൻ്റെടില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒളിച്ചോടുകയല്ല, മുന്നിലൂടെ തന്നെ. വാശിയും വൈരാഗ്യവും ഏട്ടനെ പോലെ തന്നെ എനിക്കുണ്ട്. എന്ത് തന്നെ സഹിക്കേണ്ടി വന്നാലും സഹായം ചോദിച്ചോണ്ട് തിരിച്ചു വരില്ല. ഇന്ന് നീ കാണിച്ചതും പറഞ്ഞതും മറക്കില്ല ഞാൻ. ഇറങ്ങിക്കോ ഇവിടുന്ന്. മേലാൽ ഇവിടെ കേറരുത്. ഇറങ്ങടാ. ഇന്നു മുതൽ നീ എന്റെ ശത്രുവാ, ആ ജന്മ ശത്രു. അന്ന് തുടങ്ങി വെച്ച വൈരാഗ്യം ദിവസം തോറും വളരുകയായിരുന്നു. ഇപ്പൊ ലക്ഷ്മിയുടെ മകനായി നിന്നെ വളർത്തി വലുതാക്കൂടി ചെയ്തപ്പോൾ ആ വൈരാഗ്യം മൊത്തന്നെ അവസ്ഥയിലെത്തി. ഇതാണ് ആനക്കാരൻ. തമ്പുരാനെ, എന്റെ മോക്കൊരു കല്യാണം ഒത്തു വന്നിട്ടുണ്ട്. ഓ, നല്ല വിശേഷമാണല്ലോ. കുറച്ച് കാശിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഒരു 5000 രൂപ ഉത്സവം കഴിഞ്ഞാൽ മടക്കി തരാം. ദേവീ കടാക്ഷമുള്ള വെളിച്ചപ്പാടിന് പണത്തിന് ബുദ്ധിമുട്ടോ? 22.5 കരക്കാരുടെ പുണ്യത്തിനായി കാലിൽ ചിലമ്പും കയ്യിൽ വാളുമായി ഉറഞ്ഞു തുള്ളുന്ന വെളിച്ചപ്പാടിന്റെ ഗതികേട് ആരാറിയാ? ആരോടാ പറയാ? പണം തന്നെ ഞാൻ സഹായിക്കാം. പക്ഷെ ഒരു കാര്യം, പണത്തിന്റെ കാര്യത്തിൽ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. എന്താ ചെയ്യാ? ആ, വെളിച്ചപ്പാടൊരു കാര്യം ചെയ്യ. വിരോധമില്ലെങ്കിൽ ഒരിടത്തിന്റെ ആധാരം ഇങ്ങിതാ. പണയായിട്ടല്ല, ഒരു ഉറപ്പിനാ. തരാം. എന്റെ മോളുടെ കല്യാണം നടക്കൂലോ? ആധാരമായിട്ട് ഒന്ന് പണം വാങ്ങിക്കോളൂ, ഒരു നല്ല കാര്യം നടക്കൂല്ലോ. ഏട്ടത്തേക്ക് ഭരതേട്ടനെ 3-4 കൊല്ലമായിട്ടല്ലേ അറിയുള്ളൂ. എന്റെ അമ്മയ്ക്ക് അച്ഛനെ ശരിക്കും അറിയാൻ 20 കൊല്ലം വേണ്ടി വന്നു. അതോടെ അമ്മ അമ്മയുടെ തറവാട്ടിലേക്ക് മടങ്ങി. എന്റെ ഏട്ടനെ അടുത്തറിയാൻ ഏട്ടത്തേക്ക് ഒരു ആയുസ് മതിയാവില്ല. മുരളിയുടെ അമ്മ
സ്വയം തോറ്റ പടിയിറങ്ങിയത്. അമ്മയെപ്പോലെ കേടത്തി തോൽക്കില്ല. തോൽക്കേണ്ടി വന്നാല് ഈ തറവാടിന്റെ അടിത്തറ ഇളക്കിയിട്ടേ ദൈവിക പടിയിറങ്ങും. ഇപ്പോഴില്ല, ബാബുവേട്ടന്റെ കൂടി വണ്ടിയിൽ കയറിയാ ആൾക്കാർ അതൊന്നും പറയാത്തൊരു കാലം വരട്ടെ, അപ്പൊ കേറാം. അതിനി എത്ര കാലം കാത്തിരിക്കണോ? ഇന്നലെ അപ്പം പറയണ കേട്ടു എനിക്കൊരാളെ അന്വേഷിച്ച് നടക്കുവെന്ന്. അപ്പൻ അറിയോ എനിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ആള് അപ്പന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. ആരാ ആ ആള്? ഇതാ കാന്താരി പെണ്ണിന്റെ പണിയായിരിക്കും. എടി മല്ലി, ആടിനെ മാറ്റിട്ട് വഴിയെന്ന്. എന്തൊരു കഷ്ടമാണപ്പാ ഈ അലി ചേച്ചിയുടെ കാര്യം. എന്തോന്ന് കഷ്ടം? ഞാൻ ഇയാളെ ഒന്ന് പതുക്കെ വളച്ചോണ്ട് വരായിരുന്നു, അപ്പഴല്ലേ അലി ചേച്ചി കയറി ഇടങ്കോലിട്ടത്. ഓ പിന്നെ നീ അങ്ങ് വളച്ചോട്ടനെ വളഞ്ഞു കുത്തി വീഴാൻ നിക്കല്ലേ ഞാൻ. ഓഹോ, അപ്പ എന്നെ ഇഷ്ടല്ല അല്ലേ? ആ അത്രേ വിധിച്ചിട്ടുള്ളൂ, എന്നെ കെട്ടാനുള്ള യോഗമല്ല ഇയാക്ക്. ഓ പിന്നെ അനി ഭൂലോക രംഭയല്ലേ? അതെ, എന്നോളം വരില്ലേലും അലി ചേച്ചിയും വലിയ കുഴപ്പമൊന്നുമില്ല. കേട്ടിക്കോ, ഞാൻ വിട്ടു വന്നിരിക്കുന്നു. ദേ വെച്ച് നീട്ടരുത്, എന്റെ മനസ്സ് എപ്പോഴാ മാറുമെന്ന് അറിയില്ല. എടി നിന്നെ, ഇങ്ങനെ ഒരു സാധനം ആണായി പ്രകണ്ടതായിരുന്നു. എന്താടാ അവളുമായിട്ട്? ഏയ് ഒന്നുമില്ല, പള്ളി വെച്ച് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് ആലീസിനെ. ഡാ, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന ഒന്നും വലിയ തെറ്റല്ല. ആദ്യമേ സ്വന്തമായി പണി ചെയ്ത് 10 കാശുണ്ടാക്കാൻ നോക്ക്, എന്നിട്ട് മതി ശൃംഗാരവും കല്യാണവും ഒക്കെ. അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ ആ കുര്യച്ചനുമായി ആലോചിച്ച് നമുക്ക് അതങ്ങ് നടത്തി കൊടുക്കാം. പെണ്ണ് കെട്ടിയാലെങ്കിലും ഈ സ്വഭാവം ഒക്കെ മാറി നന്നായാലോ. ബാബു നിക്കുമ്പോ എങ്ങനെയാടി അനിയനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നേ? രണ്ടാളുടെ ഒന്നിച്ച് നടത്താന്ന് വെക്കിയാ. അവൻ ഒരു പെണ്ണിനെ ഒത്തുകിട്ടാനും അത്ര എളുപ്പമല്ല. ഉണ്ടായത് ഒരു ജാതിയിലും വളർന്നത് നമ്മുടെ കൂടെ. എന്തായാലും ബാബുവിന്റെയും കൂടി ഒരു അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്ക് തീരുമാനമെടുത്താ മതി. ലാലച്ചനെ ഒരു കല്യാണം കഴിപ്പിച്ചാൽ അവൻ നന്നാവുന്ന അമ്മ പറയുന്നേ, നിന്റെ അഭിപ്രായം എന്താ? ശരിയാ, ഒരു ഉത്തരവാദിത്വം ഒക്കെ വരും. അവനൊരു പെണ്ണിനെയും കണ്ടുവച്ചിട്ടുണ്ടെന്നാ പറയണേ. ഏതാ പെണ്ണ്? ആ കുര്യച്ചന്റെ മകളില്ലേ ആലീസ്. അതിന് അവിടെ കൂടെ ഇഷ്ടം ചോദിച്ചറിയണ്ടേ? ആലീസിന് അനിയും കുട്ടനെ അവക്ക് ഇഷ്ടക്കേടുണ്ടാവും തോന്നുന്നില്ല. അവര് പള്ളി വെച്ച് ചിരിച്ചും കളിച്ചും വർത്താനം പറയണമൊക്കെ ഞാൻ കണ്ടടാ. എന്നാ പിന്നെ നമുക്കതൊന്ന് ആലോചിക്കാം. ചേട്ടനായി നീ നിൽക്കുമ്പോ അനിയന്റെ കല്യാണം നടത്തുകാന്ന് വെച്ചാ, ഇനി നീയും അവനെ പോലെ വല്ല പെണ്ണിനെയും കണ്ടുവച്ചിട്ടുണ്ടേ, നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് നടത്താം. ഇല്ലപ്പ, അനിയൻകുട്ടന്റെ കല്യാണം നടക്കട്ടെ. എന്നാ നമുക്ക് കുര്യച്ചനോടൊന്ന് ആലോചിക്കാം അല്ലേ? മോളെ ആ കാപ്പി എടുത്ത് ലാലിച്ചന്റെ കയ്യിലോട്ട് കൊടുക്കുക. പെണ്ണിന്റെ കൈകൊണ്ട് തന്നെ കാപ്പി എടുത്ത് ചെറുക്കന് കൊടുക്കണമെന്ന ചടങ്ങ് നമ്മളായിട്ട് ഇനി ചടങ്ങുകളൊന്നും തെറ്റിക്കില്ല. എന്താ ചടങ്ങൊന്നും ഇല്ലാതെ തന്നെ കെട്ടാൻ തീരുമാനിച്ചവരല്ലേ ഇവര്? അല്ലടാ ലാലച്ച,
മോഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ വളർത്തി തന്നിട്ട് ഞാൻ പറയേണ്ടതൊക്കെ തിരിച്ചിങ്ങോട്ട് പറയാണ്. നീയും ലാലിച്ചനും ചിരിച്ചു കുഴയെന്ന് കണ്ടിട്ടാ അപ്പനെ ആലോചനയുമായി വന്നത്. ചിരിച്ചു വർത്താനം പറഞ്ഞിട്ടുണ്ട്. ബാബോട്ടിന്റെ അനിയനോട് പറയുമ്പോൾ കുഴഞ്ഞിട്ടില്ല, അതിങ്ങനെയൊക്കെ ആയി തീരുമെന്ന് കരുതിയിരുന്നില്ല. ആലീസെ, എന്റെ അപ്പനെ അമ്മച്ചി പിന്നെ അനിയൻ കുട്ടനെ വേദനിപ്പിച്ചിട്ട് ഒരു ബന്ധം നമുക്ക് വേണോ? എനിക്കാവില്ല. ആലീസ് മനസ്സിൽ കരുതിയതൊക്കെ മറക്കണം. ലാലിച്ചനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കണം. ഇനി ആലീസിനെ എനിക്ക് പെങ്ങളായിട്ട് കാണാൻ കഴിയും. ആലീസ് എന്നെ സ്വന്തം ഏട്ടനായിട്ട് കണ്ടാൽ മതി. എനിക്കൊരു 50 രൂപ വേണം. എന്റെ കയ്യിൽ എവിടുന്നാ രൂപ? അപ്പം പോകുന്നതിന് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ അമ്മച്ചി വാങ്ങിച്ചു വെച്ചേനെ. ചേട്ടന് നാണമില്ലേ അമ്മയോട് കാശ് ചോദിക്കാൻ? കെട്ടിയാലെങ്കിലും ഗുണം പിടിക്കുന്ന വെച്ചാ കെട്ടിച്ചത്. ഇപ്പൊ കുട്ടിക്ക് 4 വയസ്സായി, എന്നിട്ട് ഇറക്കല് തീർന്നിട്ടില്ല. എന്താടാ ഈ കാണിക്കുന്നേ? അമ്മച്ചി വിടച്ചായ അവളെ. 50 രൂപ അല്ലേ വേണ്ടത്? ഇന്നലെ ബാബോട്ടിന് ഏൽപ്പിച്ച കാശുണ്ട്, ഞാൻ തരാം. ഓഹോ, അവന്റെ സമ്പാദ്യം അപ്പൊ നിന്റെ അടുത്താണോ? എനിക്കങ്ങ് വേണ്ട. അപ്പോനെ, ഇത് ശങ്കരേട്ടന് കൊടുത്തേരെ. നിന്റെ നാവേലിരിക്കും, നിന്റെ അപ്പം കേക്കും. എന്റെ അപ്പം കേട്ടാ നീ അറിയും. എന്തുണ്ടെന്നാണോ പുതിയ നാട്ടുവിശേഷങ്ങള്? വടക്കേ പാടത്ത് കട്ട കുത്തുന്ന യൂണിയൻകാര് തമ്മിലടി, അത് കൂലി പ്രശ്നം. ചെറയില് കുഞ്ഞാപ്പിയുടെ മോക്ക് 3 മാസം ഉണ്ടാക്കിയവനെ പിടിയില്ല, അത് കുടുംബ പ്രശ്നം. പരദൂഷണം അല്ലാണ്ട് നല്ല വിശേഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറയണ്ട. വിശേഷം ഉണ്ട്, വർക്കിച്ചായം പറഞ്ഞു കാണുമല്ലോ. മരമടി മത്സരത്തിന്റെ കമ്മിറ്റിയും കഴിഞ്ഞാ ഞാനിപ്പോ വരുന്നത്. ഇക്കൊല്ലത്തെ മത്സരം പൊടിപൂരമാക്കാനാ കമ്മിറ്റിയുടെ തീരുമാനം. ഓ, എന്തോന്ന് പൊടിപൂരം? മത്സരിക്കാൻ പലരും കാളയുമായിട്ട് ഇറങ്ങും, അതൊരു കൊഴുപ്പിന്. പക്ഷെ ശരിക്കുള്ള മത്സരം വർക്കിച്ചേന് ഉണ്ണിത്താനുമായിട്ടായിരിക്കും. കഴിഞ്ഞ കൊല്ലങ്ങളിലെ പോലെ വർക്കിച്ചൻ ട്രോഫിയും കൊണ്ട് വീട്ടിലോട്ട് പോവുകയും ചെയ്യും. ഈ കൊല്ലമെങ്കിലും വർക്കിയെ തോൽപ്പിച്ച് ഈ തറവാട്ടിൽ കൊണ്ടുവരണം ട്രോഫി എനിക്ക്. വർക്കിച്ചായനോട് ജയിക്കണേ കാളകളെ പറപറപ്പിക്കുന്ന ഒരു കാളക്കാരൻ കൂടി വരാടാ.
ശരി അപ്പോൾ നീ നമ്മക്കിട്ട് പണിയാണല്ലേ ഏയ് കേശവനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞതല്ല ഈ ജീപ്പും ലോറി ഓടിക്കുന്ന പോലെ അല്ലല്ലോ കാളകളെ ഓടിക്കുന്നത് അതിന് ഇത്തിരി തഴക്കവും പഴക്കവും ഉള്ള ഒരാളാണെങ്കിൽ ട്രോഫി ഉറപ്പ് പക്ഷേ പെട്ടെന്ന് ഇപ്പോ അങ്ങനെ ഒരാളെ എൻ്റെ അറിവിൽ ഒരാളുണ്ട് കേട്ട് കാണും മരമടി മാമച്ചൻ പൊരുതിയെങ്കിൽ പൊരുതി ചതിച്ചെങ്കിൽ ചതിച്ച് മാമച്ചായൻ മത്സരിച്ചിട്ടുണ്ടോ ട്രോഫി ഉറപ്പ് പക്ഷെ കിട്ടുന്ന കാര്യമാണ് ഇപ്പൊ സംശയം ഭരതം കൊണ്ടുവന്നിരിക്കും അത് കൊണ്ടുവരും പൊന്നും വേദച്ചാലും അവിഴം മേദിച്ചാലും ഉറവേലപ്പൂലയ്ക്ക് പഴങ്കഞ്ഞി ഇല്ലം നിറഞ്ഞാലും വല്ലം കുമിഞ്ഞാലും കുമ്പാളക്കുറു മണ്ണൂരിരുന്നാഴി ഉലകേഴും വാഴും ഉടയോനെന്നാലും അത്താഴം തേടും അഴിയാനെന്നാലും ഒടുക്കമൊന്നുറങ്ങാനാറടി മണ്ണാണേ എന്താ അവിടെ അപ്പന്റെയും കൊച്ചുമാന്റെ പാട്ടൊന്ന് കേൾക്കായിരുന്നു അതിന് നീ അവരല്ലല്ലോ നോക്കുന്നത് അതെ പാട്ട് കേൾക്കുമ്പോ കണ്ണൊരിടത്തും കാത് മറ്റൊരിടത്തും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ നീ ആരെ കാണാൻ വന്നിരിക്കുന്നത് എനിക്കറിയാം ചേച്ചി സത്യമായിട്ട് ഞാൻ നീ ബാബുവിട്ടല്ലേ കാണാൻ വന്നിരിക്കുന്നത് എന്താടി വളർത്താൻ കൊടുക്കാൻ ഇവിടെ ആടൊന്നുമില്ലല്ലോ ആടിനെയല്ല ആളിനെ അന്വേഷിച്ചാ വന്നിരിക്കുന്നത് ആളിനെയോ ആരെ ആ നേരിട്ട് ചോദിച്ചാൽ അറിയാം എന്താ അതെ മുമ്പായിരുന്നു നമുക്കിടയിൽ ഭാര്യയായിട്ട് ആലിസച്ചുണ്ടായിരുന്നു അവരാണെങ്കി ഏകപത്നി വ്രതായിട്ടിരിക്ക പിന്നെ ഇപ്പൊ എന്താ കൊഴപ്പം എന്തോന്ന് വ്രതവാ ഏകപത്നി വ്രതോ എടീ കണ്ട പൈങ്കിളി കഥയൊക്കെ വായിച്ചിന്റെ തലമണ്ട തിരിഞ്ഞിരിക്കുക പോവോ വണ്ടി വിട് അയ്യേ ഇഷ്ടപ്പെട്ടോ കുഴപ്പമില്ല വാടാമുക്കണ മാമച്ചൻ ഒരു കൈ നോക്കാൻ വെട്ടവളൊക്കെ മതി മാമച്ച ഇക്കൊല്ലത്തെ മരമണി മത്സരത്തിൽ വർക്കിയെ താൻ തറ പറ്റിക്കണം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ട്രോഫി വാങ്ങി ഈ കോയിക്കൽ തറവാട്ടുമുറ്റത്ത് കൊണ്ട് വെക്കണം കഴിഞ്ഞ 10-20 വർഷമായിട്ടുള്ള ഒരു മോഹമാ കേട്ടിട്ടുണ്ട് വർക്കിച്ചൻ ഇവിടെ ഇറങ്ങിയതിനു ശേഷം ആ ട്രോഫി തറവാട് കണ്ടിട്ടില്ല എന്ന് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് വർക്കിച്ചനോടൊന്ന് മത്സരിക്കണമെന്ന് ആരും വിളിച്ചില്ല അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് നോക്കിക്കോ മാമച്ചൻ ആരാണെന്ന് മരമടി മത്സരം ഓരോ വർഷവും നമുക്കൊരു ഉത്സവമാണ് ഇതാ മത്സരത്തിനുള്ള ഏതാനും കാളകൾ നിരന്നു കഴിഞ്ഞു അയ്യോ അപ്പൊ ഞാൻ എങ്ങനെയാ കേറുന്നു ഈ തവണ നീ തന്നെ മത്സരിക്കണം ഞാൻ വല്ലപ്പോഴൊക്കെ ഓടിച്ചു നോക്കിട്ടില്ലേ ഉള്ളൂ എടാ ഞാൻ അത് കണ്ടിട്ടുള്ളോണ്ടല്ലേ പറയുന്നേ നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ വർക്കിച്ചായൻ പറയുന്നതിൽ കാര്യമുണ്ട് ഇത്തവണ ബാബു മത്സരിക്കും മത്സരം ആരംഭിക്കുകയായി കൊല്ലങ്ങളായി ഈ മത്സരത്തിന്റെ ട്രോഫി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീ വർക്കിച്ചായനോട് മത്സരിക്കാൻ ശക്തനായ മരമടി മാമച്ചനും രംഗത്തുണ്ട് മാമച്ചൻ ആദ്യമായാണ് നമ്മുടെ നാട്ടിൽ ഇതാ മാമച്ചന്റെ കാളകൾ ട്രാക്കിലേക്ക് നീങ്ങിക്കഴിഞ്ഞു കാലികൾക്ക് ഹരം പകരാനായി ശക്തനായ മരമടി മാമച്ചൻ ഇതാ ട്രാക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ത് സംഭവിച്ചു എന്നറിയില്ല വർക്കിച്ചായൻ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല പങ്കെടുക്കുന്നുണ്ട് ബാബുവാണ് മത്സരിക്കുന്നത് മരമടി മത്സര രംഗത്തെ കല്ലിക്കാരനായ ബാബു കളത്തിൽ ഇതാ പുതുരക്തത്തിന് വഴിമാറി കൊടുത്തുകൊണ്ട് വർക്കിച്ചായൻ മകനെയാണ് ഇത്തവണ രംഗത്തെ കിടക്കുന്നത് അപ്പൻ പകർന്നു കൊടുത്ത ആത്മവിശ്വാസവുമായി ബാബു ഇതാ രംഗത്തെ കൈയടിച്ചു മരമടി രംഗത്തെ വല്ലമാരെ ഇതാ ബാബു നേരിടുന്നു വർഷങ്ങളായി ഈ ട്രോഫി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന വർക്കിച്ചായൻ അഭിമാനത്തോടെ ഒരു കാഴ്ചക്കാരനായിട്ടാണ് ആവേശകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് മത്സരം തുടങ്ങാനുള്ള കഠിന മുഴങ്ങാറായി മത്സര ബുദ്ധിയും തലയെടുപ്പോടും കൂടി കരക്കൂട്ടന്മാർ പരസ്പരം നോക്കുകയാണ് അവരെ തെളിക്കാനായി വീരും വാശിയും ഉഷാറോടും കൂടി അതാ ബാബുവും മാമത്തിനും ആ കുഞ്ചനും ചന്ദ്രനും ഉണ്ണികൃഷ്ണനും എല്ലാം നിരന്നു കഴിഞ്ഞു ആദ്യത്തെ കഠിന മുഴങ്ങിക്കഴിഞ്ഞു രണ്ടാമത്തെ കഠിന മുഴങ്ങി മാമച്ചൻ മാമച്ചൻ മാമച്ചൻ
മനത്തമ്പിളി മണ്ണിൽ മാർഗഴി മരമടി തുടിതാളം തകൃതും കാഞ്ഞവയത്തിൽ കള്ള് തിളയ്ക്കണ കലപില പൊടി പൂരം വിമൃതും കരിമേഘ താളതൻ പുറമേറി പൂട്ടുവാനാരാനും പോരാനുണ്ടോ കരിമേഘ താളതൻ പുറമേറി പൂട്ടുവാൻ വേറെ ചുളയുള്ള ഒരാൾ കുഞ്ഞുണ്ടോ വരണ്ട മണ്ണിൽ കിളകിളയ്ക്കണ മക്കോരേ കുഞ്ഞു മക്കോരേ നിന്റെ വയപ്പുമത്തിന് വില പറഞ്ഞവൻ അരട കുനാരി കരളിൽ തിരിയരി വരക്കടി കാന്താരി കുഞ്ഞു കാന്താരി നിന്റെ പുക പുകച്ചെടി അടിപൊളിക്കടി ഉത്സവ നാളല്ലേ മുത്തേ മുല്ലേ മൊഹബത്തിൻ പുല്ലേ ബേജാറാക്കിയിട്ടല്ലേ നമ്മളെ ബേജാറാക്കിയിടല്ലേ അവരുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് പുലർന്നിട്ടേ എത്തുന്നാ തോന്നേ. അപ്പച്ച വന്നിട്ടേ ഉറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കായിരുന്നു. ഇപ്പഴേ ഒന്ന് മയങ്ങി. കൊള്ളാം, ഉറങ്ങുന്ന ഒരു സന്തതി. അപ്പച്ചന്റെ ശബ്ദം ദൂരെ നിന്ന് കേട്ടു നോക്കട്ടെ, അപ്പ കാണാം. ഇന്നെന്താ ഇവിടെ ആർക്കും ഉറക്കമില്ലേ? ഓ, പുന്നാര മോൻ ജയിച്ചു വരുന്ന കാണാൻ നിൽക്കായിരിക്കും. മാനത്തമ്പിളി മണ്ണിൽ മാർഗഴി മരമടി തുടിതാളം തകർന്നു. ഹായ് അപ്പച്ചാ. മിഠായി എവിടെ? ഇന്നടാ മോനെ, ഇന്ന് വർക്കിക്ക് സന്തോഷം അടക്കാനാവാത്ത ദിവസാ. എന്റെ ബാവുക്കുട്ടൻ ആദ്യമായിട്ട് മത്സരിച്ച് ജയിച്ച ദിവസല്ലേ. നീ ഇതകത്തുകൊണ്ട് വെക്കടാ കുട്ടാ. നിക്കണു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ. ഇവൻ എനിക്ക് തന്നെ ഉണ്ടായതാണോ അതോ അല്ല പന്നിക്കും? വന്നു കേറി തുടങ്ങി അവന്റെ നേരെ. അതേടി, ഇവൻ ബാബുക്കുട്ടനെ കണ്ടു പഠിക്കട്ടെ. ആ കൊച്ചെ, മത്സരത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് പിന്മാറിയപ്പോൾ എല്ലാവർക്കും ഉറപ്പായിരുന്നു മാമച്ചൻ ജയിക്കുന്നു. എന്റെ കൊച്ചെ ഇവൻ ഞവരിയിലേക്ക് കേറി നിന്നതും മൂന്നാമത്തെ കഥനവിടി ഠോ എന്ന് പൊട്ടിയതും പിന്നത്തെ കാഴ്ച ഒന്ന് കാണേണ്ടതായിരുന്നു. ചാട്ടുളി പായുന്ന പോലെ ആയിരുന്നില്ലേ ഇവന്റെ പാച്ചിൽ. ആലിസേ, അതാ വരുന്നു. മോനിങ്ങി വാ, വാടാ മോഞ്ചല്ല.
ഇനി വർക്ക് അങ്ങ് തട്ടി പോയാലും ഒരു കുഴപ്പമില്ല ഈ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ ബാവുമോൻ നോക്കിക്കോളും മരമടി മത്സരമായാലും എന്തായാലും ഇല്ലം നിറഞ്ഞാലും വല്ലം കുമിഞ്ഞാലും കുമ്പാളക്കുറുവന്നോരിരുന്നാഴി ഉളകേഴും വാഴും ഉടയോനെന്നാലും അത്താഴം തേടും അടിയാനെന്നാലും ഒടുക്കമെന്നുറങ്ങാനാരടി മണ്ണാണെ പവിഴമണി പോലുണ്ട് വിത്ത് വിത്തുഗുണം മാത്രം പോരാ നിന്നെ പോലെ ഐശ്വര്യമുള്ളവർ ആദ്യത്തെ കൈവിത്ത് പറയണം ഇഷ്ടമാണെന്ന് ഇവളെന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും അറിയില്ല കൊറച്ചൊക്കെ എനിക്കും കണ്ടാ മനസ്സിലാവൂടാ നിനക്ക് അവളെ ഇഷ്ടമാണോടാ അയ്യോ അപ്പ എനിക്കോ എന്താ ഇപ്പൊ പറയുന്നത് വാ വാ ശരി വെറുതെ അല്ലേ ഇവളെ കാന്താരി എന്ന് വിളിക്കണേ മകളുടെ കല്യാണവും പറഞ്ഞ് കാശ് വാങ്ങിയത് വർഷം നാലായി 5000 രൂപ മുതലും പലിശയും ചേർത്ത് 20000 ആയി അത് തന്നിട്ട് മതി ഇനി അങ്ങോട്ടുള്ള പൊറുതി നല്ല നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ തീർക്കില്ലായിരുന്നു കൊച്ചമ്പ്രാനെ ഒരു 2 മാസം അവധി കൂടി തന്നാ മതി വല്ലതും വിറ്റോ പറിക്കോ ഞാൻ എങ്ങനെയും തന്നു തീർത്തോളാം കൊല്ലം 4 ആയിട്ട് ഒരു ചില്ലിക്കാശ് പോലും തരാൻ കഴിയാത്ത താനായി കൊലത്താൻ പോന്നേ മര്യാദ വെളിച്ചപ്പാട് നീ പൊരടത്തിൽ ഇറക്കിവിടാൻ പറ്റില്ല പിന്നെ ഈ 50 മാസം തരാനുള്ള 20000 രൂപ നീ തരൂടാ തരൂടാ എന്തേ വിശ്വാസം വരുന്നില്ലേ കോയിക്കത്തറവാടിന്റെ മുറ്റത്ത് വന്ന് നിന്റെ തന്തയുടെ കയ്യിൽ വർക്ക് കാശ് കൊടുക്കും എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ടൊരു എഴുന്നള്ളത്ത് കരപ്പിരിവല്ല വെളിച്ചപ്പാടിന്റെ മുതലും പലിശയും ചേർത്ത് തന്റെ കണക്കിൽ എത്ര വരും ആളുകൾക്ക് ആളെ കൂട്ടിയ സ്ഥിതിക്ക് പണത്തിന്റെ കണക്കും വെളിച്ചപ്പാട് പറഞ്ഞു കാണാതിരിക്കില്ല 5000 രൂപയ്ക്ക് 4 കൊല്ലത്തെ പലിശയും കൂട്ടി 20000 രൂപ അല്ലേ ഇതിലും ഭേദം ഈ പാവത്തിന്റെ കഴുത്തി കത്തിവെക്കുന്നായിരുന്നു ഇത് 20000 രൂപയാണ് ഇത് ഇവന്റെ മുഖത്ത് എറിഞ്ഞു കൊടുത്ത് ആധാരം തിരിച്ചു മേടിക്കും ചെല തന്റെ വീടിനകത്ത് കയറി ആധാരം എടുക്കാൻ അറിയാഞ്ഞിട്ടല്ല ദാ ഇവരെല്ലാം 2 കൽപ്പിച്ചാ വന്നിരിക്കുന്നത് മര്യാദക്ക് വെളിച്ചപ്പാടിന്റെ ആധാരം കൊടുക്കുന്നു അതോ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ തന്തയും മോനും വാങ്ങിച്ച് അടങ്ങുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആവാം വെളിച്ചപ്പാടെ ഇതാധാരം ഒരുപാട് പാവങ്ങളുടെ തീരാക്കടങ്ങളുടെ ആധാരം കൊള്ള പലിശയ്ക്ക് നെട്ടൂർ പെട്ടിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടില്ലേ അതും കൂടി എടുത്ത് വലിച്ച് കീറിക്കളഞ്ഞാൻ അമ്മാവനെ പിന്നെ അമ്മാവൻ അല്ലാതെ വേറെന്താ വിളിക്കുക ഓ അങ്ങനെ ഒരു പേരുണ്ടോ ഇനി വേണ്ടി വന്നാ അങ്ങനെ വിളിക്കാം നിന്റെ അമ്മയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവര് ചെയ്ത പുണ്യം കൊണ്ടാവും നിനക്കെങ്കിലും ആ സ്വഭാവം കിട്ടിയത് ദാ
കാണിച്ച തന്റെ ഇടം നല്ലേ തന്നെ എന്നേക്കാൾ നിന്റെ അച്ഛനെ ഏട്ടനെയും നിനക്കറിയാലോ അവരുടെ പുറപ്പാട് എന്തിനാണെന്ന എന്റെ പേടി വേണമെങ്കിൽ എന്നെ കൊല്ലാൻ ഒരു മടിക്കില്ല രണ്ടു വയസ്സ് തികയാ തവനെയും കൊണ്ട് ഇവിടുന്ന് പടിയിറങ്ങുമ്പോ അന്ന് വർക്കി പറഞ്ഞതാ അവനെ വളർത്തിയ ആളാക്കി കണക്ക് ചോദിക്കുമെന്ന് അതിന്റെ ആദ്യ പടിയായത് ഇനിയൊരു പടി പോലും വർക്കി ചവിട്ടരുത് लालचय എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ പോലീസുകാരെ തല്ലിയതാ കേസ് അപ്പച്ചാ ലാലിച്ചായനെ എന്താ ലാലിച്ചായനെ മിണ്ടി പോവരുത് ബാബുട്ടാ ബാബുട്ടാ നിങ്ങൾ ശേഷം വരെ ഒന്ന് പോയിട്ട് വരൂ എങ്ങോട്ടാ സ്റ്റേഷനിൽ പോയി അനിയൻകുട്ടനെ പോകുന്ന നോക്കൊള്ളാം പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ച് ഈ വീട്ടിലേക്ക് വരരുത് ദാ വർക്കിയായിട്ട് ഇന്നേ വരെ ഒരു പോലീസ് സ്റ്റേഷന്റെ തിന്നയിലും ചവിട്ടിയിട്ടില്ല ചവിട്ടിയ മക്കളെ വർക്കിക്ക് വേണ്ട നല്ല പ്രായത്തിൽ ചത്തു പോയതായിട്ട് കരുതിക്കോളാം ഉണ്ണിത്താമെന്ന് മകനെ ഇറക്കിക്കൊണ്ടുപോയി കണ്ടില്ലേ സാറേ നിങ്ങൾ അവനെ തല്ലിയോ മറ്റോ ഏയ് മോനെ ആട്ടിൻ സൂപ്പ് വെച്ചെടുക്കാൻ പറഞ്ഞേക്കേ ചുമയ്ക്കുമ്പോ ചോര ഛർദ്ദിക്കാതിരിക്കാന നിന്നെ പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചല്ലോടാ മക്കളെ ഏ ഇല്ല പിന്നെ അപ്പനോട് പോലീസുകാരൻ പറഞ്ഞു മകൻ ആട്ടു സൂപ്പ് വെച്ചു കൊടുക്കാൻ ചുമയ്ക്കുമ്പോ ചോര ശ്രദ്ധിക്കാതിരിക്കാൻ നീ എനിക്ക് തന്നെ ഉണ്ടായതാണോ അതോ വല്ല പന്നിക്കും അതെന്നെ എനിക്ക് പറയാനുള്ളോ ഞാൻ അപ്പനെ ഉണ്ടായതാണോ അതോ വല്ല പന്നിക്കും ഉണ്ടായതാണോ എന്ന് ആ നാട് വന്ന് പറഞ്ഞിട്ടൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ വന്നോ ഇറങ്ങി പോടാ ഇനി നിന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുത് നിന്നെ എന്റെ കണ്ണുമുമ്പത്ത് കണ്ടാൽ കൊത്തിയെറിഞ്ഞു ദേ അപ്പനും തൊട്ടി കുടിച്ചു മൂടും ഇറങ്ങി പോടാ ഇറങ്ങി പോകാൻ അപ്പൊ എന്തായി കാണിക്കുന്നേ വിട്ടില്ല ഇവനേം കൂടി അങ്ങോട്ടൊന്ന് വലിച്ചേ അകത്തേം പുറത്തേം വേദനയ്ക്ക് ഒരു ശമനം കിട്ടട്ടെ നീ ഒരു തിരുമണ്ടൻ ലാലിച്ചോ പണ്ടേ നീ ആ ബാബുവിനെ ചവിട്ടി പുറത്താക്കിയിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ അനുഭവം വരില്ലായിരുന്നു നിന്റെ അപ്പന്റെ കൂടെ കൂടി നടന്ന് നിന്നെ ഒന്നിനും കൊള്ളാതാക്കിയത് അവനാ മതി ഞാൻ പോവാ മറക്കത്തില്ല അപ്പന് വേണ്ടാത്ത മോനെ പോലീസ് സ്റ്റേഷൻ നടക്കേന് പോകാൻ വരട്ടെ ഇരിക്ക് 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 ലാലിച്ച ലാലിച്ച വർക്കിക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നും ഉണ്ടായിട്ടല്ല അപ്പനെ മകനെയും തെറ്റിച്ച് നിന്റെ അപ്പന്റെ സ്വത്തെല്ലാം കൈക്കലാക്കിയാണ് അവന്റെ ലക്ഷ്യം നീ ആദ്യം വർക്കിയെ നിന്റെ വരുതിയിൽ വരുത്തണം അതിനെ വർക്കിയുടെ നെഞ്ചുണ്ടല്ലോ നിന്റെ മകൻ അവനെ പരിച്ചിങ്ങെടുക്കണം നീ നിന്റെ മകനെയും കെട്ടിയോളെയും കൂട്ടി വേറെ എവിടെയെങ്കിലും പോയി താമസിക്കും സ്ഥലമില്ലെങ്കിൽ എന്റെ വടക്കേപ്പുറത്തെ കളപ്പുരയിൽ കുടിക്കോ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ
നിന്റെ ചെറുക്കനെ കാണാതെ വർക്കിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. വർക്കി വരും, നിന്റെ അടുത്ത് വരുമടാ. ബാക്കി പറ. വർക്കിച്ചു മക്കള് തന്നോളമായാൽ താനെന്ന് വിളിക്കാൻ ഇടം കൊടുക്കരുതെന്ന കാർണവന്മാരുടെ പ്രമാണം. ഏത് തന്തയാടോ മക്കള് താന്തൂനികളായി ജീവിക്കുന്നേണ്ട മിണ്ടായിരിക്ക. അന്നേരത്തെ വിഷമത്തിന് വല്ലതും പറഞ്ഞു കാണും എന്നോർത്ത് അവൻ ഇറങ്ങിപ്പോവോ? ഇറങ്ങിപ്പോയതല്ലോ, ഇറക്കി വിട്ടതല്ലേ. തൊട്ടതിനും പിടിച്ചനൊക്കെ തലേ കയറിയ പിന്നാരായി. ഇപ്പോ കുറ്റമൊക്കെ അപ്പന്റെ ആയി. അതല്ലപ്പ, അപ്പൻ അനിയൻ കുട്ടനെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നല അവനെ കൂടുതൽ വിഷമാക്കുന്നത്. ഇനി ഞാനായിട്ട് അവനോട് ഒരു കറുത്ത അക്ഷരം പോലും പറയണില്ല. എന്താ പോരെ, തെളിച്ച വഴിയെ പോയില്ലേ, പോണ വഴിയെ തെളിക്കുക, അത്ര തന്നെ. എന്നാലും ലാലിച്ചൻ എവിടേക്കാ പോയെന്ന് ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. വെള്ളത്തിലും തീയിലും പോയി ചാടാൻ അവൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. വരും, താനേ വരും, അല്ലാതെ അവൻ എവിടെ പോവാൻ. നിന്ന് നിന്ന്, കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു ഈ പന്തിയിലെ പക്ഷാഭേദം. എടോ ഭാസ്കര, ഇവക്ക് ഇവനോട് എന്തോ ഒന്ന് ഉള്ളിലുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്. എന്റെ മകനും മോശമൊന്നുമല്ല. ആ പിന്നെ തനിക്ക് സമ്മതാണെൽ ഇവളെ നമുക്ക് ഇവനെ കൊണ്ടും കെട്ടിച്ചാലോ. സമ്മതല്ലേലും ഞങ്ങൾ രണ്ടാളും കെട്ടും അല്ലേ ബോബട്ടാ? എടി കാന്താരി, പൊന്നു വേദച്ചാലും പവിഴം മേദിച്ചാലും പുറവേല പുലയ്ക്ക് പഴങ്കഞ്ഞി. വാവക്കുട്ടാ, അപ്പച്ചൻ ഒന്നോടെ പാടും, ബാക്കി പാടിയില്ലേ. ദേ ഈ പലഹാരപ്പൊതി എന്റെ ലില്ലിപ്പണ്ണി ഞാൻ കൊടുക്കും. ഇല്ലം നേറഞ്ഞാലും വല്ലം കൂമിഞ്ഞാലും കുമ്പാളക്കൂറുമന്നോരിരുന്നാഴി. വാവക്കുട്ടൻ ഇവിടെ ഇല്ലപ്പച്ച. അവനെ ആലീസിനെ കൊണ്ട് ലാലച്ചൻ പോയി. എവിടേക്ക് അറിയില്ല. നിന്റെ അപ്പച്ചന്റെ ഒരു പാട്ട് ബാബു. വാവക്കുട്ടൻ പാടുന്ന ഞാൻ കേട്ടടാ, പെട്ടെന്ന് നിർത്തി കളഞ്ഞു. അപ്പന്റെ തോന്നലാവും, പോയി കിടന്നോളൂ. വേണ്ട, നിങ്ങൾ പോയി കിടന്നു, ഞാൻ ഇവിടെ ഇരുന്നോളാം. പക്ഷേ അവിടുന്ന് ഇല്ലേ മോളെ, അപ്പനെ കണ്ടോ മക്കളെ? ഇല്ല, പറമ്പിലും പാടത്തും നോക്കിട്ട് വരിക. എന്റെ ഈശോയെ, ഒരിടത്തും പറയാതെ പോകുന്ന ആളല്ല. Thank you.
കൊടുത്താനേ എന്റെ മോൻ എവിടാ തന്റെ മകൻ എന്താ ഇവിടെയാണോ ദൈവത്തെ ഓർത്ത് നീ ഒന്ന് പറഞ്ഞതാ എന്റെ ലാലച്ചൻ എവിടെയുണ്ടെന്ന് എന്റെ കൊച്ചുമോൻ ബാവുക്കുട്ടനെ എനിക്കൊന്ന് കാണണം എടാ വർക്കി നീ എന്റെ ഉടപ്പറന്നോട് മകനെ വളർത്തി വലുതാക്കിയല്ലേ എന്നോട് കളിക്കുന്നത് എന്റെ സ്വന്തം ചോര കൊണ്ട് തന്നെ ഞാൻ നിന്നോട് പകരം ചോദിപ്പിക്കും ഉണ്ണിതാനെ വേദനിക്കുന്നുണ്ടല്ലേ എന്റെ ഉടപ്പറന്നോളെ സ്വന്തം മകളായിട്ടാണ് ഞാൻ വളർത്തിയത് അവളുടെ വളർച്ചയുടെ ഓരോ മുഹൂർത്തങ്ങളും മനസ്സിൽ താലോലിച്ചവനാണ് ഞാൻ അവളുടെ പുടവമുറിയും ഈ കരയിലെ ഏറ്റവും വലിയ ഉത്സവമാക്കാനായിരുന്നു എന്റെ മോഹം എല്ലാം നീ ഒറ്റയൊരുത്തനായി ഇല്ലാതാക്കിയില്ലേ ഉണ്ണിതാനെ ലക്ഷ്മി എന്റെയും പെങ്ങളായിരുന്നു നിനക്കറിയില്ല അന്ന് ഞാൻ അവരെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അടുത്ത പുലരി അവളെ കാണില്ലായിരുന്നു എന്നിട്ട് എന്തായി ലക്ഷ്മി ജീവിച്ചിട്ടുണ്ടോ இறங்கி போடா ഞാനൊന്നിനും കൊള്ളാത്തവനല്ലേ എന്നെ കൊണ്ട് എന്തിനെങ്കിലും കൊള്ളാമോന്ന് ഞാനും നോക്കട്ടെ എന്തിനും ഏതിനും ഒരു ബാബുമോൻ ആദ്യം അവനെ ഇവിടെ ഇറക്കിവിട് എന്നിട്ട് ഞങ്ങൾ വരാം അനിയൻകുട്ട എന്നോട് പോകാൻ പറയരുത് നിങ്ങൾ ആരും ഇല്ലാതെ തനിച്ചു കഴിയാൻ എനിക്കാവില്ല വേണ്ട ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരും കൂടെ ഏതായാലും ഒരു വീട്ടിൽ പൊറുക്കണ്ട അനിയൻകുട്ട പോണം മാവട്ടും പോണം ഒരു ദിവസം പോലും ഞാൻ അവിടെ സമാധാനമായിട്ട് കഴിഞ്ഞിട്ടില്ല എവിടേക്കെങ്കിലും പോയിക്കോ മാവട്ടിന്റെ പെങ്ങള് പറയുന്നു എന്ന് കരുതിയ മതി ഞാൻ കാരണം ഇത്രയേറെ പ്രശ്നങ്ങളുള്ളതായി അറിയില്ലായിരുന്നു പോയിക്കൊള്ളാം
നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ കഴിയുന്ന കണ്ടാമതി എനിക്ക്. ഭാവക്കുട്ട ഭാവപ്പ പോവുക, അപ്പൻ ഇവരെയും കൂട്ടി വീട്ടിലേക്ക് പോണം. നിൽക്കടാ അവിടെ, എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോ, പക്ഷേ പോകുന്നതിന് മുമ്പ് എന്റെ കുഴിമാടത്തിൽ ഒരു പിടി മണ്ണിട്ടേച്ച് പോയാ മതി. വേണ്ട, അപ്പം വെറും വാക്ക് പറയില്ല. നിന്നോടൊപ്പം ആ വീട്ടിൽ കഴിയാൻ മനസ്സുള്ളവർ എന്റെ കൂടെ വന്നാ മതി. മോനെ ലാലച്ച, ഇനി അപ്പൻ നിന്നെ വഴക്കൊന്നും പറയില്ല. വീട്ടിലേക്ക് വരാം മക്കളെ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം അപ്പച്ചാ. വാവക്കുട്ടൻ പറയണ നീ കേട്ടില്ലേ, നിന്റെ അമ്മച്ചി ഓർത്തെങ്കിലും നീ വീട്ടിലേക്ക് വാടാ. എന്നെ വിളിക്കണ്ട, ഞാൻ വരില്ല. മോനെ കള്ളെടുക്കട, നീ എന്താ നോക്കിയേക്കണേ, പോയി കള്ളെടുക്ക. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പക്ഷാഭേദം കാണിക്കില്ലെന്ന്? നീ എന്താ നോക്കി നിൽക്കുന്നേ, കള്ളെടുത്ത് കൊടുക്കട. നീ കഴിക്കട, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ഒന്നുമില്ല, എന്റെ വാവക്കുട്ടൻ എന്നെ ഓർത്ത് എന്റെ അക്കളായിരിക്കും. അപ്പം വിഷമിക്കണ്ട, അനിയൻ കുട്ടന്റെ കാല് പിടിച്ചിട്ടായാലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരും ഞാൻ. കാലും കൈയൊന്നും പിടിക്കണ്ട, രണ്ടു ദിവസം കഴിയുമ്പോ ഉണ്ണിതൻ തന്നെ ഇറക്കി വിട്ടോളും. അപ്പൻ ഇങ്ങനെ കുടിക്കുന്ന ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. എന്തോ കുറേശ്ശായിട്ട് കുടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മതി, വീട്ടിൽ പോ. ഓ, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? വാവക്കുട്ടനാണെങ്കിൽ വീട്ടിലും ഇല്ല. ഇല്ല, പോവുക. എന്റെ നെഞ്ചിലൊരു വേദനയും അല്ല. എഴുന്നേറ്റേ, നീ വിട്ടനെ, കുഴപ്പമൊന്നുമില്ല. കുറച്ചര ഭാസ്കര. ഓ, അപ്പന് ലാലച്ചനോട് സ്നേഹമില്ല എന്ന് നിനക്കും തോന്നിയിട്ടുണ്ടല്ലേ. അവൻ എന്റെ മകനല്ലടാ. തോന്നിവാസം കാണിക്കുന്ന മക്കളോട് തോന്നാവുന്ന ദേഷ്യമേ ഈ അപ്പനും അവനോട് തോന്നിയിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും നേരെ ചൊവ്വേ ആയി കാണാനുള്ള ആഗ്രഹം കൊണ്ടാ, അല്ലാതെ മനസ്സിലൊന്നും വെച്ചിട്ടല്ല. നീ നോക്കൂ, ഒന്ന് തിരിച്ചു വരും. എനിക്കവന് കൊടുക്കാൻ പറ്റാതെ പോയ സ്നേഹവും വാത്സല്യവും നീ അവന് കൊടുക്കണം.
കുറച്ചൊക്കെ പിടിവാശിയും മുൻചുണ്ടിയൊക്കെ ഉണ്ടവന്. അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നീ അവരെ നോക്കിക്കോളും. ഇതൊക്കെ എന്തിനാ ഇപ്പ എന്നോട് പറയുന്നേ? എന്തോ പറയണമെന്ന് തോന്നി. കൊച്ചേ, ഒരു കോപ്പ് കഞ്ഞിവെള്ളം എടുത്തേ. പയ്യെ, ആ കള്ളു കുടിച്ചപ്പോ മുതൽ വല്ലാത്തൊരു പരവേശം. എന്താണെന്ന് അറിയില്ല. അയ്യോ, എന്താ ഇങ്ങനെ വേർക്കുന്നേ? എന്തിനാ കാളകൾ ഇങ്ങനെ അമർന്നേ? മിണ്ടാപ്രാണികൾ ചാവ് മുമ്പേ അറിയുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എല്ലാ ലക്ഷണങ്ങളും ഒത്ത കാളകളാണ്. അവറ്റകളെ നീ ആർക്ക് കൊടുക്കുന്നു? എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവണം. എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പിടിച്ചേ. കാളകൾ ചാവ് വിളിച്ചത് എനിക്കായിട്ടായിരുന്നു. ബാബു, എന്താ മോനെ? എനിക്ക് അപ്പച്ചനെ കാണണം. നാളെ അമ്മച്ചി തീർച്ചയായും അപ്പച്ചനെ കാണിക്കാം. ഇപ്പൊ മോൻ കിടന്നോ, കിടന്നോ. ഇല്ല, രണ്ടു ദിവസമായി പോയിട്ട് എവിടെ പോകുന്നു എപ്പോ വരുമെന്ന് ഒന്നും പറയാറില്ല. എന്താ അബ്ദുട്ടി? മർക്കിച്ചായൻ നമ്മളെയൊക്കെ വിട്ടുപോയി. അപ്പച്ചാവുട്ടെന്നല്ലേ വിളിക്കുന്നെ? പൊന്നു വേദച്ചാലും അവിഴം മേദിച്ചാലും ബാക്കി പാടപ്പച്ച പാടപ്പച്ച. നീ എന്റെ അപ്പനെ കൊന്നു.
ലാരിച്ചന്റെ ശരീരത്തിൽ എന്റെ അപ്പന്റെ ഒരു തുള്ളി ചോരയെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ ജീവനോടെ പിടിച്ചുകൊടുപ്പിക്കില്ല. മനസ്സിൽ കൂട്ടിക്കിഴിച്ചതൊക്കെ വെറുതെയായി. സ്നേഹിക്കാനും ദ്രോഹിക്കാനും കഴിഞ്ഞില്ല. എന്നെ തോൽപ്പിച്ചിട്ട് അവൻ പോയി. കള്ളു കുടിച്ചപ്പോ മോല് വല്ലാത്തൊരു പരവേശം. എന്താണെന്ന് അറിയില്ല. എന്റെ അപ്പൻ എന്തിനാണ് ഈ വിഷം കൊടുത്തു വന്നത്? എന്തായി കാണിക്കാൻ? എന്റെ അപ്പൻ വിഷം കൊടുത്തു വന്നു. എന്താ ബാബു ഈ പറയുന്നേ? ഒരു കുടുംബത്തെ പോലെ കഴിയ ഞങ്ങൾ ചെയ്യോടാ ബാബു മോനെ. എന്താണ് കാണിക്കുന്നേ? ഇല്ല ചേച്ചി, ആദ്യമായിട്ടും അവസാനമായിട്ടും കുടിക്കുക. ചേച്ചി എന്നോട് മാപ്പാക്കണം. എന്താ എന്താടാ? വർഗീചായന് കള്ളില് വിഷം ചേർത്ത് കൊടുത്തത് ഞാനാ. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയേ? ഈ മഹാബാബി വർഗീചായന് വിഷം കൊടുത്തത് ആ ചെറുക്കൻ ചാകുന്നതിന് മുമ്പ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ആർക്കറിയാം? കൊലപാതകൻ ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും ശിക്ഷ ഒന്നാ. അറിയാം എല്ലാവരും കഴിവ്. എല്ലാവരുമല്ല, നീയും ഇവനും. ഒന്നും ചോദിക്കാതെയും പറയാതെയും അല്ലേ ഒക്കെ കാട്ടിക്കൂട്ടിയത്? അനുഭവിച്ചോ? ആ അച്ഛന് വേണ്ടി ഒക്കെ ചെയ്തതും ചെയ്യിച്ചതും. വർക്കിയോട് എങ്ങനെയും പ്രതികാരം ചെയ്യണമെന്ന് അച്ഛനായിരുന്നു വാശി നിർബന്ധം. ശരിയാ, ഇത്രയും കാലം ഞാൻ നോമ്പ് നോറ്റിരുന്നത് വർക്കിയെ കൊല്ലാനായിരുന്നില്ല. അവനും അറിയണം ഞാൻ അനുഭവിച്ച വേദനയുടെ നീറ്റലും പോകലും. ലാലിച്ചനെ വർക്കിയിൽ നിന്ന് പഠിച്ചെടുത്തപ്പോ ഞാൻ ജയിച്ചു തുടങ്ങിയായിരുന്നു. ഒക്കെ നീ നശിപ്പിച്ചില്ലേ? ഇനി ചത്തുപോയതിനോട് എന്ത് പ്രതികാരമാടാ? സ്വന്തം മോനായി പോയി, ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ പോലീസില് ആയിക്കോ. എന്ത് വേണമെങ്കിലും ആയിക്കോ, അച്ഛനു വേണ്ടി മകൻ തൂക്കിലേറാ. എന്തിനു വേദനും അച്ഛനെ നെഞ്ചി ചവിട്ടി ജയിച്ചവനെ കൊല്ലിച്ചത് തെറ്റായി പോയി എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛന്റെ കണക്കുകൾക്ക് അപ്പുറം കൂട്ടിയവനാ ഞാൻ. വർക്കിയ ചെക്കനും ചത്തതിന്റെ കാരണക്കാരൻ അവനാകും ബാബു. എടാ, കേശവനാണോ ഒക്കെ ചെയ്യിച്ചതെന്ന് ആ ചെക്കൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കേശവനെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. ഭരതമുഞ്ഞ് എന്നെയും കൊല്ലാനാണോ? ഡോ, കുറച്ചു ദിവസം താനൊന്ന് മാറി നിൽക്കണം. എല്ലാം ഒന്ന് ആറി തണുക്കുന്നത് വരെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് വിഷ
സന്തോഷം തരായിരുന്നില്ല നിനക്്ക്. എനിക്കൊന്നും അറിയത്തില്ല സാറേ. ആ ബാബു പറഞ്ഞിട്ടല്ലടാ നീ വർക്കിക്ക് വിഷം കൊടുത്തു പോകുന്നത്. അയ്യോ നശിപ്പിക്കാൻ ചെറുക്കണേ. ഇല്ല സാറേ, അവൻ എന്തൊക്കെ ചെയ്തത് എന്റെ അച്ഛനൊന്നും അറിയില്ല. അച്ഛനെ പോലീസുകാര് കൊണ്ടുപോയി വർക്കിച്ചാന്റെ അമ്മൂനി കള്ളിൽ വിഷം കൊടുപ്പിച്ചത് പാവുണ്ടെന്ന് പറഞ്ഞിട്ട് അവരച്ഛനെ തന്നെ ചാച്ചു പാവുണ്ടെന്ന് പറയിപ്പിക്കും. അയ്യോ സത്യം പറ ബാബുവിനെ നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സത്യമായിട്ടും ബാബു എവിടെയാണ് എനിക്ക് അറിയില്ലേ സാറേ. അയ്യോ അയ്യോ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റില്ല. ഓ സാറ് വന്നോ, വാടാ വാടാ അങ്ങോട്ട്. നീ പറഞ്ഞിട്ടല്ലടാ ഇയാളെ വർക്കിക്കും പയ്യനും കള്ളിൽ വിഷം ചേർത്ത് കൊടുത്ത് പോകുന്നു. ഹലോ, ഇവർ രണ്ടുപേരും നിരപരാധികളാണ് സാർ. നീ ആരവരുടെ വക്കീലോ? പടച്ചോനാണ് സത്യം. താനും പോടും സാറേ. ബാബു ഇവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് തന്നെ ആ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചോ സാറേ. ദൈവത്തെ പറയണ, എന്തിനാ നീ ഇതൊക്കെ ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? എനിക്കൊന്നും അറിയില്ല. അമ്മച്ചി, ബാബുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വർക്കിച്ചാനെ അപ്പൂനെയും കൊന്നത് ബാബു ആണെന്ന് പറഞ്ഞാ അവര് തല്ലി ചതച്ചോണ്ടിരിക്കുന്നു. നിനക്ക് എന്താടാ ഇവിടെ കാര്യം? അവനെ സ്റ്റേഷനിലിട്ട് കണ്ടമാനം ഉപദ്രവിക്കുകയാണെന്ന്. രണ്ട് കൊലപാതകം ചെയ്തവനെ പിന്നെ പോലീസുകാരും ഉണ്ടെ ഓമനിക്കോ? എന്താടി നിനക്കൊന്നും പറയാനല്ലേ ലാലിച്ചായ, ഒന്ന് പോയി ഇറക്കിക്കൊണ്ടുവാ. അങ്ങനെ എന്തെങ്കിലും ലാലിച്ച ഓടാ, പോയി അവനോട് പറഞ്ഞേക്ക് പോലീസുകാരുടെ നിന്ന് രക്ഷപ്പെട്ടാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. പൊയ്ക്കോളൂ, ജാമ്യത്തിൽ എടുത്തിട്ടുണ്ട്. തൽക്കാലം നീ രക്ഷപ്പെട്ടു, ഞാൻ വിളിക്കുമെന്ന് വന്നേക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. മറക്കല്ലൊരിക്കലും. ബാബു ഏട്ടൻ വീട്ടിലോട്ടേ, അവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുക. വർക്കയുടെ വണ്ടിയും കാളയായതുകൊണ്ടാ ഒരു വിലപേശലില്ലാതെ ഉറപ്പിക്കുന്നത്. അനിയൻകുട്ട, അപ്പന്റെ കാളകളെ വിൽക്കരുത്. ഈ കാളയും വണ്ടിയും അപ്പൻ അത്ര പ്രിയപ്പെട്ടതായിരുന്നു. അവറ്റ ചാവുന്നവരെ ആർക്കും കൊടുക്കരുതെന്ന് അപ്പൻ എന്നോട് പറഞ്ഞതാ. അപ്പൻ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞുണ്ടാക്കാൻ നിനക്കൊരു പാടുമില്ലല്ലോ. അനിയൻകുട്ട, എന്നെ ഒന്ന് വിശ്വസിക്ക്. നിന്നെ വിശ്വസിക്കണമെങ്കിലേ എന്നെയും ഇടവ പള്ളിയിലോട്ട് എടുക്കണം. നിങ്ങൾ കാളയും കൊണ്ട് പോകോ? കൊണ്ടുപോകുന്നില്ല. മര്യാദയ്ക്ക് വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്തേക്ക്. കാള വെക്കുന്നില്ല. അത് പറയാൻ നീ ആരാടാ? എന്റെ അപ്പന്റെ മുതൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇനി മേലാലേതവനെങ്കിൽ അപ്പന്റെ വണ്ടിയും കാളയ്ക്ക് വില പറഞ്ഞു വന്നാണ്ടല്ലോ. വന്ന കാലം തിരിച്ചു പോവില്ല. എന്താ എന്താ മോനെ? ലാലിച്ച് നമ്മുടെ വണ്ടിയും കാളയും വിൽക്കാൻ നോക്കിയായിരുന്നു, ഞാൻ തടഞ്ഞതാ. കർത്താവേ, ഈ മനുഷ്യന് ഇത് എന്ത് പറ്റി? മാറി, ഇവൻ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ഈ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്. ലാലിച്ച, നീ എന്താ ഈ പറയുന്നേ? ഈ വീട്ടിൽ എനിക്കാണോ വില, ഈ നിൽക്കുന്നവരാണോ എന്ന് എനിക്കിപ്പോ അറിയണം. അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? കാളകളെ ആർക്കും കൊടുക്കരുതെന്ന് അപ്പം പറഞ്ഞല്ലേ. ഇറങ്ങുന്നു, അത് ഇറക്കി വിടണോ? ലാലിച്ച, ഞാൻ പോവാ. അമ്മച്ചി, മോനെ ഈ അമ്മയെ വിട്ടിട്ട് പോണം. നിങ്ങളുടെയൊക്കെ സ്വസ്ഥത ഇല്ലാണ്ടാക്കിട്ട് എനിക്കൊന്നും വേണ്ട. പറഞ്ഞയക്കരുത്. നിനക്ക് അത്രയ്ക്ക് തണ്ണോണേ, നീ പൊയ്ക്കോ കൂടെ. ഈ വണ്ടിയും കള്ളൻ ഞാൻ കൊണ്ടുപോവുക, തടയരുത്. ഇല്ല, പിച്ചക്കാലെ നടക്കാൻ തുടങ്ങിയ കാലം തൊട്ട് അപ്പന്റെ കൂടെ പാടത്തും പറമ്പിലും ഒക്കെ ഒരുപാട് വേർപ്പൊഴുക്കിയതല്ലേ. നാട്ടുകാർ പറയരുതല്ലോ ഞാൻ വെറും കൈയോടെ ഇറക്കി വിട്ടു എന്ന്. കൊണ്ടുപോയിക്കോ. ബാബോട്ടിന് എവിടെ പോയാലും ഞാനും ഉണ്ടാവും കൂടെ. വേണ്ട, എവിടേക്ക എങ്ങോട്ടാ എന്നൊന്നും എനിക്കൊരു തിട്ടവുമില്ല. ബാബോട്ടിന് എന്റെ വീട്ടിൽ താമസിക്കാലോ, അവിടുന്ന് ആരും ഇറക്കി വിടില്ല. അല്ലോ, അതെ, ഏതായാലും വേണ്ട.
അങ്ങനെ ഒന്നിച്ചുള്ള താമസമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. എനിക്കുണ്ടൊരു കൊച്ചു വീട്, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ബാബുവിന് അവിടെ താമസിക്കാൻ വേണ്ട തുട്ടി. മോനെ ബാബു, എന്റെ പറമ്പില് എവിടെ വേണമെങ്കിലും കൂരകെട്ടി താമസിക്കാൻ നിനക്ക് ഔദാര്യമായിട്ടല്ല അവകാശമായിട്ട് തന്നെ. ഉണ്ണിത്താൻ കടപ്പെടുത്തിയ എന്റെ പുരയിടത്തിന്റെ ആധാരം മടക്കി വാങ്ങി തന്നതിന്റെ ഒരു ചില്ലി കാശു പോലും തിരിച്ചിടാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. വർക്കിയോടും നിന്നോടുള്ള എന്റെ കടവും കടപ്പാടും അങ്ങനെയെങ്കിലും തീർക്കാലും എനിക്ക്. നീ ഈ നാട്ടിൽ കഴിയേണ്ടത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്. താഴും സൂര്യൻ കിരണം തന്നു ഒരു സ്വപ്നം നനയുന്നൊരു മേൽപ്പുറമേയ ധനുമാസത്തിങ്കൾ കളഭം തന്നു വേനലിലാ ചുവരിന്മേൽ വെൺകളി പൂശ അലിവാർന്ന നക്ഷത്രമല്ലോ അഴകുള്ള ജാലകച്ചില്ല മഴവില്ലുകൾ ഇഴപാകിയ മാണിക പണിയാഴും സൂര്യൻ കിരണം തന്നു ഒരു സ്വപ്നം നനയുന്നൊരു മേൽപ്പുറമേയ നക്ഷത്രമല്ലോ
പിന്നെ അമ്മച്ചി, ഇത്തവണത്തെ മരമടി മത്സരത്തില് പങ്കെടുക്കില്ലെന്നാ ബാബു പറയണേ. നേരാണോടാ, കഴിഞ്ഞ കൊല്ലത്തെ ട്രോഫി ഉമ്മറത്ത് കൊണ്ടുവച്ചിട്ട് അപ്പം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിനക്ക്. കഴിഞ്ഞ കൊല്ലം ജയിച്ച എന്റെ കഴിവുണ്ടെന്നല്ല, അപ്പം പിന്നിലുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാ. ബാബുച്ചായ മത്സരിച്ചാ ജയിക്കും, നമ്മുടെ അപ്പന്റെ ആത്മാവ് ഉണ്ടാവും കൂടെ. എല്ലാരും പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ എന്തേ ആലോചിക്കണേ? ബാബോട്ട് മത്സരിക്കണം. അതിന് മത്സരക്കാളുകൾ വേണ്ടേ? അപ്പന്റെ കാളുകൾ വീട്ടിൽ നിപ്പുണ്ടല്ലോ, എപ്പോഴാന്ന് വെച്ചാ വന്ന് അഴിച്ചോണ്ടെങ്കിൽ പോരെ. എന്റെ അപ്പന്റെ കാളുകളെ ആരോട് വെച്ചിട്ട് അഴിച്ചു കൊടുക്കുന്നത്? അപ്പന്റെ കാളുകൾ എന്നേം കൂടിയാ, അല്ലെങ്കിൽ അമ്മച്ചി പറയട്ടെ. അവകാശം പറഞ്ഞതാ നീ? ബാബുച്ചാൻ പറയുന്നതിൽ എന്താ തെറ്റ്? നിന്നോട് ആരടി ചോദിച്ചത്? എന്റെ കെട്ടിയാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതായി കണ്ടതെല്ലാം. അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അതിനാരോട് ഓശാരം ചോദിക്കേണ്ടതില്ല. നീ ഈ കാളകളെ കൊണ്ട് പോടാ. അമ്മച്ചി, ലാലിച്ച എന്തിനു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നേ? ബാബുട്ടൻ ഒരു നല്ല കാര്യത്തിനല്ലേ കൊണ്ടുപോകുന്നേ? ഓ, അമ്മച്ചിയും ലില്ലി മാത്രമല്ല, അപ്പൊ നീയും അവന്റെ പക്ഷത്താല്ലേ? ആ, അതങ്ങനെയല്ലേ വരാൻ വഴിയുള്ളൂ. ലാലിച്ച, അമ്മച്ചി അഴിച്ചു തന്ന ഈ കാളകളെ കൊണ്ട് ഞാൻ പോവും, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അറിയാവല്ലോ നിനക്കെന്നെ. നീ കൊണ്ടുപോയിക്കോടാ ഈ കാളകളെയും, കൊണ്ടുപോയി നീ മത്സരിച്ച് ജയിക്കുന്നത് എനിക്കൊന്ന് കാണാം. ഈ കൊല്ലം എങ്ങനെയെങ്കിലും ബാബുവിനെ തോൽപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അങ്ങനെ എങ്ങനെയെങ്കിലും മറുപടിയിൽ ജയിച്ചിട്ട് കാര്യമില്ല, അതിൽ ദൈവികത്വം കൂടി ഉണ്ടെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. പാമച്ച, ബാബു മത്സരത്തിന് ഇറങ്ങിയാല് പാമച്ചനല്ല, ഇയാളെക്കാൾ കൊടി കെട്ടിയ മുത്തപ്പന്മാർക്ക് പോലും ജയിക്കാൻ മുക്കറയിടേണ്ടി വരും. ബാബു മത്സരത്തിനുണ്ടാവില്ല, അതിനുള്ള വഴികളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒന്നും നോക്കാനില്ല, ഇത്തവണ ട്രോഫി നമുക്ക് തന്നെയാണ് ബാബു. കൂടുതൽ വാചമടിക്കാതെ മര്യാദയ്ക്ക് തേക്കടാ. ഈ വാചം ഇല്ലെങ്കിൽ അബ്ദുട്ടി അബ്ദുട്ടി ആവില്ല. ഞാൻ കാളയല്ലേ കൊന്നുള്ളൂ, എന്റെ അപ്പനെ കൊന്നതിലേക്കാളും വലിയ ക്രൂരതയല്ലല്ലോ. ബാബു വേണ്ട, നിന്നെ കൊല്ലാൻ ഏട്ടന് കഴിയുന്നില്ലടാ. നമ്മുടെ അപ്പന്റെ ആത്മാവ് നിന്നോട് പൊറുക്കില്ല, നീ ഇതിനൊക്കെ അനുഭവിക്കും. അമ്മച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മച്ചി ഒന്ന് പോവരുത്. ഇല്ല മോളെ, ഇനി ഇവിടെ നിന്ന ഇവൻ എന്നെ കൊല്ലും, ഇവിടെ ആർക്കെങ്കിലും വിൽക്കും. അമ്മച്ചി, അതേടാ, അതിനെ നീ മടിക്കില്ല. അപ്പന്റെ കാളയെ വെട്ടി നുറുക്കുന്നത് നോക്കി നിന്ന നീ മനുഷ്യനല്ല, മൃഗമാ. നീ നിന്റെ കൂടെ ജീവിച്ച എനിക്ക് ചിലപ്പോ നിന്നെ കൊല്ലേണ്ടി വരും. അത് ചെയ്യേണ്ടെന്ന് വെച്ചാ പോകുന്നത്. അമ്മച്ചിയോട് പോകരുതെന്ന് പറ. പോകുന്നവര് പോട്ടടി. ആ നല്ല മനുഷ്യൻ ഇങ്ങനെ ഒരു സന്തതി എന്റെ വയറ്റി വന്ന് പറഞ്ഞല്ലോ. എന്താ, നിനക്കും പോണോ? എന്നാ കൂടെ ഇറങ്ങിക്കോ. എന്തെപ്പോ പറഞ്ഞാലും നിനക്ക് ഇതല്ലേ പറയാനുള്ളൂ, പൊയ്ക്കോളാൻ. എന്റെ കൊച്ചിന്റെ തന്റെ ആയി പോലും ഓർത്ത് അടങ്ങ, അല്ലാതെ പോകാൻ ഇടാല. എന്നിട്ടല്ല നിനക്ക് പോവാൻ പല ഇടമുണ്ടെന്ന് എനിക്കറിയാടി.
ഞാനിവളെ കുട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. കിടക്കാനൊരിടമില്ല. ഞങ്ങൾ നിന്റെ കൂടെ ഇവിടെ താമസിച്ചോട്ടെ. ഈ പെണ്ണിനെയും കുട്ടി വിശ്വസിച്ച് അമ്പി ഉറങ്ങാൻ ഒരു കിടപ്പാടും വേറെ ഇല്ലാഞ്ഞിട്ട. എന്താ അമ്മച്ചി ഇത്? ഈ വീട്ടിൽ താമസിക്കാൻ അമ്മച്ചിക്ക് സമ്മതം ചോദിക്കണോ? എനിക്ക് എനിക്ക് സന്തോഷമായി. വാ അമ്മച്ചി, പാടി. കണ്ണ് തെളിച്ച് ജയിച്ചു വരുന്ന വഴിയാണ്. ഓ ദൈവം, കഴുത്തു വെട്ടിയും കാലു വെട്ടിയും ഒക്കെ ജയിച്ചത് വലിയ കേമത്രമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നേരും നെറിയോടെ ആ കുട്ടികളെ പോലെ ജയിച്ച് ഇതുപോലെ നാട്ടുകാരെയും കുട്ടി വന്നിരുന്നെങ്കിൽ നെഞ്ചൂക്കോടെ ഞാൻ സ്വീകരിച്ചേനെ. ഇതിന്റെ പേര് ജയമെന്നല്ല, ചെറ്റത്തരമെന്ന. ഇതെന്താ മാമച്ചായ, ജയിച്ചതിന്റെ ഒരു ഉഷാറും ഉത്സാഹവും ഒന്നും മുഖത്ത് കാണാനില്ലല്ലോ. ഉണ്ണിത്താൻ പറഞ്ഞ ശരിയാടു, ഇതൊരു ജയമൊന്നുമല്ല. കളിക്കൊരുക്കിയ ഉരുവിനെ വെട്ടിക്കൊന്നിട്ട് അതിന്റെ ചോര ഉണങ്ങുന്നതിന് മുമ്പ് ഛേ, ഇതൊരാണും പെണ്ണും കെട്ട ജയമായി പോയി. ഉരുവിനെ കൊന്നതും കെട്ടിത്തൂക്കിയതൊന്നും ഞാനല്ല. വർക്കിയോട് ജയിക്കാൻ കഴിയാതെ പോയ അച്ഛന് വേണ്ടി മക്കളോടെങ്കിലും എനിക്ക് ജയിക്കണം. അതിന് ഇനിയും ചില തൊട്ടിക്കളികളൊക്കെ കളിച്ചെന്നിരിക്കും. വർക്കിയുടെ കുടുംബത്തിന്റെ ആണിക്കല്ല് പിഴുതെറിയാതെ അടങ്ങില്ല ഞാൻ. ആ ബാബുവിന്റെ പള്ളക്ക് ലാലിച്ചം കത്തിക്കേറ്റണം. അതിനുള്ള വഴിയും കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ. എല്ലാവരുടെയും പാടത്ത് വിതയും പണിയൊക്കെ തുടങ്ങി. ഞാറ്റുവേല നോക്കി വിത്ത് വിതയ്ക്കാന്ന് വിചാരിച്ചതാ. ഈ വർഷം വിതയ്ക്കാൻ വിത്തില്ല, അതാ എന്റെ വിഷമം. കൃഷി ഇറക്കണ സമയമുണ്ട്, ആരുടെ പക്കലും വിത്തും ഉണ്ടാവില്ല. വിത്തില്ലാത്തോണ്ട് കൃഷി ഇറക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് നീ വിഷമിക്കണ്ട. നിന്റെ പാടത്ത് വിളവിറക്കാൻ എത്ര വിത്ത് വേണമെങ്കിലും ഞാൻ തരാം. വെറുതെ സഹായിക്കുക എന്നൊരു വിചാരവും വിഷമവും വേണ്ട. പാട്ടമായിട്ട് കൂട്ടിക്കോ, വിളവെടുക്കും ഇങ്ങനെ തിരിച്ചു തന്നാ മതി. നെറികേട് കാണിച്ച ബാബുവിന്റെ മുമ്പിൽ അങ്ങനെ അങ്ങോട്ട് തോക്കാൻ പാടില്ലല്ലോ. നാളെ ലാലിച്ചന്റെ പാടത്ത് വിതയാ. ഭരതേട്ടനാണ് വിത്തും പണവും കൊടുത്ത് സഹായിച്ചിരിക്കുന്നത്. ആദ്യത്തെ കൈ വിത്ത് നീ തന്നെ എറിയണമെന്നത് അപ്പന്റെ ഒരു ആഗ്രഹമായിരുന്നു. അനിയൻകുട്ട സമ്മതിക്കില്ല. ഇതിനായിട്ടൊരു വഴക്കിനും വക്കാണത്തിനും ഇനി ഞാനില്ല. നാട്ടുകാരെ കൊണ്ട് വെറുതെ ഒരൊന്ന് പറയിപ്പിക്കണോ. ഇനി ഒരു പറ നെല്ലെടുത്തോണ്ട് നടക്കാൻ പ്രായമായ അന്ന് മുതൽ ഈ പാടത്ത് ആദ്യത്തെ കൈവിത്തെറിയുന്നത് ബാബുവാണ്. നന്ദിയുണ്ടാവും. ഈ കൂറും കടപ്പാടും മറക്കില്ല. നന്ദിയും കടപ്പാടും ഒക്കെ പിന്നെ.
രാഹുകാലത്തിനുമ്പോ ഇതെന്റെ ഒരു മോഹമായിരുന്നു. കൈപുണ്യം പറഞ്ഞ് അപ്പൻ ബാബുവിന് കൊടുത്തിരുന്ന ഒരു അവകാശമായിരുന്നു ഇത്. കഴിഞ്ഞതൊക്കെ മറക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇറങ്ങല്ലേ. അപ്പനെയും ദൈവത്തിനെയൊക്കെ മനസ്സ് വിചാരിച്ച് വിത്തറിയാൻ നോക്ക്. പട്ടികളെ തന്നു തീർക്കാൻ അപ്പുല്ലെന്ന് വിചാരിച്ചിട്ടാ? അല്ല, അപ്പുണ്ടായിരുന്നപ്പോ കാണുന്നവരോടൊക്കെ കടം മേടിച്ച് കുടിച്ചു നടന്നിരുന്ന ഞാൻ ഇപ്പോഴാ അറിയണത് എന്റെ കുട്ടി കുടുംബത്തിന് വേണ്ടി എത്രയാ കഷ്ടപ്പെട്ടിരുന്നതെന്ന്. എന്റെ മോളെ കെട്ടിയവനും എവിടെയോ പോയി. ഇപ്പോ വീട്ടിലെ ഒരു നേരത്തെ ആ അപ്പു ചെയ്തോണ്ടിരുന്ന പണി എനിക്ക് തരൂ. ചങ്കരേട്ടാ, അത്രക്ക് ഗതികേടിലാണ്. പണിയൊന്നും ചെയ്യണ്ട, അപ്പുവിന് കൊടുത്തോണ്ടിരുന്ന എന്താന്ന് വെച്ചാ അത് ശംഖുമോഹനും തരാം. അല്ലേ അച്ഛ? ബാബുട്ടാ, ബാബുട്ട, എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. തെറ്റാണോന്ന് അറിയില്ല. എന്താ എന്താന്ന് വെച്ചാ പറ. എനിക്ക് ലില്ലി ഇഷ്ടാ. കല്യാണം കഴിക്കാൻ സ്റ്റേഷനിൽ നിറക്കിയതും സ്നേഹിച്ചു കൂടെ കൊണ്ടുവന്ന് നോക്കി ഇതിനായിരുന്നല്ലേ. ഇവിടെ ഓടി നിന്റെ ഉള്ളിൽ പിതക്കായിരുന്നല്ലേ. അപ്പച്ചി, ഇവൾ ഇവരുമായിട്ട് ലില്ലിക്കൊന്നും അറിയില്ല. എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മോഹമുണ്ടെന്ന് അവൾ ഇപ്പോഴാവും അറിയാം. എന്റെ പക്ഷത്തുനിന്ന് ഒരാലോചനയായിട്ട് മാത്രം പറഞ്ഞേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നറിയാം. നിന്റെ അച്ഛനും ഏട്ടനും ഇത് അറിഞ്ഞാൽ ആ നിമിഷം നിന്നെ അവരോട് നിറക്കി വിടും. അറിയാം, കെട്ടുന്ന പെണ്ണിനെ പോറ്റാനുള്ള ചങ്കൂറ്റ എനിക്കുണ്ട്. സമ്മതമാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താനും ഞാനൊരുക്കാം. നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. എനിക്കൊന്നും അറിയില്ല. നിനക്ക് മുരളിയെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചത്? അതും അറിയില്ല. കേറാൻ വരട്ടെ, ഞാൻ അറിഞ്ഞോക്ക്. സത്യമാണോ? അറിഞ്ഞെന്താണെന്ന് ആദ്യം പറയ്. നീ ആ വർക്കിയുടെ മകളെ കെട്ടിക്കൊള്ളാമെന്ന് വാക്കുകൊടുത്തു പറഞ്ഞു. ശരിയാ. സമ്മതിക്കൂല ഞാൻ. ഇല്ലെന്നറിയാം, അതുകൊണ്ട് എന്നെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത്. നിന്നെ മഹാരാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് പട്ടും വളയും ഉടവാളും വാങ്ങിയ പാരമ്പര്യവും 21.5 കരക്കാരുടെ ക്ഷേത്രത്തിന് മേൽസ്ഥാനീയരായി വാഴുന്ന ഈ തറവാട്ടിൽ ഒരു കൊന്തയിട്ട പെണ്ണിനെ ഇവിടുത്തെ കെട്ടിലമ്മയായി വാഴിക്കാമെന്നുള്ളതിന്റെ വ്യാമോഹം നടക്കില്ലടാ. പാരമ്പര്യ ഗുണം ഒട്ടും കുറവല്ല വർക്കിയുടെ കുടുംബത്തിന്. തോമാസ്ലിയെ നേരിട്ട് സ്നാനപ്പെടുത്തിയ നസ്രാണി പാരമ്പര്യമാണ് ഞങ്ങളുടെ. പണവും കുടുംബ മഹാത്മ്യവും ഉണ്ടെന്ന് വെച്ച് എന്റെ പെങ്ങളെ ഈ തറവാട്ടിലേക്ക് കെട്ടിച്ചേരാൻ ഞാനും തയ്യാറല്ല. ആരെന്തു പറഞ്ഞാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീയല്ല, ആ ബാബു, അവനാണ് ഇതൊക്കെ തീരുമാനിച്ചത്, ഉറപ്പിച്ചത്. അവനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. അകത്തിട്ട് പൂട്ടടാ ഇവനെ. ഇങ്ങോട്ട് വേണം. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ അങ്ങോട്ട് വാ, നടക്കും. ഇതങ്ങോട്ടെ.
സ്റ്റേഷനിലേക്ക് അങ്ങനെയും കൊണ്ടുവന്നിട്ടെ എന്ത് പ്രശ്നമെന്ന് പറ പ്രശ്നമോ കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും അറിയാതെ ഇങ്ങനെ ഒരു കല്യാണം നടത്തിയത് തന്നെ കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും അറിഞ്ഞു തന്നെ കല്യാണം നടത്തിയിരിക്കുന്നത് വേ കണ്ടില്ലേ എല്ലാവരും ഉണ്ട് എന്റെ പെങ്ങൾ ആരുടെ കൂടെ പൊറുക്കണം തീരുമാനിക്കുന്നത് ഞാനാ നിന്റെ പെങ്ങളാണെങ്കിൽ ഇവളെന്റെ മകളാ അപ്പനില്ലാത്ത ഇവളെ ആരുടെ കൂടെ കെട്ടിച്ചേക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ അപ്പനല്ലേ ചത്തുള്ളൂ ആങ്ങളെ ഒരുത്തൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ എന്നോടൊന്ന് ആലോചിക്കാൻ മരുന്നില്ലേ വാടി ഇവിടെ എന്താ ലാലിച്ചത് ഏതായാലും കല്യാണം കഴിഞ്ഞില്ലേ ഇനി സഹകരിച്ചു പോകുന്നല്ലേ എല്ലാവർക്കും നല്ലത് ഇതൊക്കെ പറയാൻ നീ ആരടാ നായ മിണ്ടി പോകരുത് നിനക്കുള്ള വീട്ടിൽ വന്നിട്ട് ജിപി കേറാം വേണ്ട 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 സാർ പോ മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് നമ്മൾ തമ്മിൽ ഒരു പഴയ കണക്ക് ബാക്കിയുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ തല്ലിച്ചാച്ച ഓർമ്മയുണ്ടോ ആ കണക്ക് പിന്നെ ഇവിടെ ഇപ്പൊ തനി സ്വഭാവം ഇറക്കിയുണ്ടല്ലോ കൊല്ലില്ല മലക്കിടപ്പ് കിടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ അതുപോലെ ആയുസ് മുഴുവൻ കട്ടില്ലാവും ജീവിതം സാറ് പോ കുടുംബത്തിന്റെ മാനം കെട്ടിയ നിന്നെ ഇനി എന്നെ തൊട്ടുപോകരുത് തൊട്ട നീ എന്താ ഇവിടെ ഒരിക്കൽ കൂടി നിങ്ങൾ എന്റെ മേൽ കൈവച്ചാൽ അച്ചാത്തോ ഇവിടെ നിന്ന് കൊന്നിട്ടുള്ള ബാക്കി കാര്യം ശിക്ഷ കിട്ടാത്ത നിങ്ങൾക്ക് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഞാൻ വാങ്ങിത്തരും മോള് ഞാൻ പറയുന്നു കേൾക്കാം നിങ്ങളുടെ മകനോട് പറയണം ഇനി മേലിൽ എന്നെ തൊട്ടുപോലും നോവിക്കരുത് ഇത്രയും നാൾ എന്റെ അപ്പു മരിച്ച ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എവിടെയായിരുന്നു ഇതുവരെ വയനാട്ടില് എടേ നീ ആകെ ഒന്ന് കൊഴുത്തു മുഴുത്തുണ്ടല്ലോ എടീ കിളവൻ വേറെ ആരെങ്കിലും കൂടെ പൊറപ്പിക്കാൻ കൂട്ടി തന്ന് കാണും ഇറങ്ങടാ വെളിയില് എല്ലാം മറന്നു ഞങ്ങളൊന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കിളവൻ ആളാകെ മാറിയിരിക്കുന്നല്ലോ ഇതൊന്നുമില്ലേ എന്നോട് ഇറങ്ങിപ്പോരാ പറഞ്ഞേ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയാൻ താൻ ആരാ നിന്റെ വീടോ നിന്റെ അടിയും തൊഴിയും കൊണ്ട് കൂടെ കഴിയാൻ ഇനി എന്നെ കിട്ടില്ല മേലാൽ ഈ വീട്ടുമുറ്റത്ത് നിന്നെ കണ്ട ഞാൻ ചൂലല്ല എടുക്ക വെട്ടിലെത്തിയാ കെട്ടിത്തന്ന് ഈ താലി ഓർത്ത് സഹിച്ചത് മതി എനിക്ക് നിന്നെ കൊല്ലണമെന്ന് പലതവണ എനിക്ക് തോന്നിട്ടുണ്ട് അത് ചെയ്യാതിരുന്നത് എന്റെ മോൻ അനാഥനാവല്ലോ എന്ന് ഓർത്തിട്ട ഇനി എനിക്ക് അവനെ ഓർത്ത് ദുഃഖിക്കണ്ടല്ലോ ഇറങ്ങിപ്പോടാ
എന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? പ്രത്യേകിച്ച് എന്തെങ്കിലും? പാടം വിളഞ്ഞു കിടക്കയാ, കൊയ്യാൻ വരുമായി. അടുത്ത ആഴ്ച കൊയ്യാമെന്നാ വിചാരിക്കുന്നത്. അതിനു മുമ്പ് ഇവിടെ വന്നൊന്ന് പറയുന്നതാണല്ലോ അതിന്റെ മര്യാദ. വർക്കിക്കൊന്നും ഒരാതിയേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഒന്നിനും കൊള്ളരുതാത്തവനായി പോയല്ലോ. മണ്ണിൽ പൊന്നു വിളയിക്കാൻ പ്രാർത്ഥനയായിരിക്കുന്നുവെന്ന് നീയും തെളിയിച്ചിരിക്കുന്നു. അത് കാണാനല്ലാതായിപ്പോയി. ആ ഭരത, നീ അറിഞ്ഞോ ഇവന്റെ പാടത്ത് കൊയ്ത്ത് നിശ്ചയിച്ചിരിക്കുന്നു? അത് പറയാനാവാൻ വന്നത്? ഓഹോ, വിതച്ചു കഴിഞ്ഞാല് ഇട തെളിച്ച് കള പറിച്ച് നെല്ല് പരുവുമായാല് കാശിറക്കിയവൻ കൊയ്യും. പാടം നിന്റേത് തന്നെ, സമ്മതിച്ചു. പക്ഷെ കൊയ്യുന്നതും കൊയ്ത്ത് തീരുമാനിക്കുന്നതും ഞാനാ. എന്തൊക്കെയാ ഭരത നീ പറയുന്നേ? ഇവന്റെ തന്തയുടെ പാടത്തെ നെല്ലുകൊണ്ട് കോയിക്കൽ അത്താഴം വിളമ്പേണ്ട ഗതികേടുണ്ടായിട്ടല്ല. വിത്തും പണവും തന്ന് സഹായിച്ചപ്പോ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഒന്നും വെറുതെ അല്ല പാട്ടത്തിനാണെന്ന്. അതിന്റെ അർത്ഥം നിന്റെ പാടം പാട്ടത്തിനെടുത്തും തന്നെയാ. ചോരെ നീരൊഴുക്കി നെല്ല് വിളിച്ച് ഇവനല്ലേ, ഇവൻ കൊയ്തോട്ടെ. ഇക്കാര്യത്തിൽ ഇനി ഒരു വാശി മര്യാദ ഒന്നും വേണ്ട. അച്ഛൻ ഇക്കാര്യത്തിൽ ഇടപെട്ട് വരുന്ന പ്രശ്നം ഉണ്ടാക്കണ്ട. നിന്റെ പാടത്തിന്റെ പാട്ടവും കൃഷിക്കായി പാടത്തിറങ്ങിയ അന്ന് മുതൽ ദാ ഇന്നുവരെ പാടം നോക്കേണ്ട നോട്ടക്കൂലിയും. നാട്ടിൽ നിരക്ക് വെച്ച് ചോദിച്ചോ തന്നകാം. പണമായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല നെല്ലായിട്ടാണെങ്കിൽ കളത്തിൽ നടപ്പിക്കാം. എനിക്ക് ഏതായാലും സമ്മതമാ. കൂടെ കൂടി നടന്നതിനെ ചതിക്കുകയായിരുന്നല്ല. നിന്റെ അപ്പൻ എന്റെ അച്ഛനോട് ചെയ്തതിന് പകരമായി കൂട്ടിക്കോ. ഭരതാ, എനിക്ക് വർക്കിയോടുള്ള വിരോധം അവൻ പോയതോടില്ലാണ്ടായി. ഇനി എനിക്കില്ലാത്ത വിരോധം നിനക്കെന്തിനാ? അച്ഛനില്ലായിരിക്കാം, പക്ഷെ എനിക്കുണ്ട്. കുറച്ചൊന്നും അല്ലല്ലോ വേദനിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തത്. വർക്കി അത്തോണ്ട് ഇവിടെ ഒന്നും ഇല്ലാതാകുന്നില്ല. വർക്കിയോട് ചെയ്യാൻ കഴിയാത്തത് മക്കളോട്. ഞാൻ ബർക്കിയുടെ ചോരയിലുണ്ടായ സന്തതിയാണെങ്കിൽ എന്റെ അപ്പന്റെ പാടത്തി കൈകൊണ്ട് ഞാൻ വിത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ ചവിട്ടി കൂട്ടി കറ്റ മെതിക്കും പോലെ മെതിച്ചാലേ അടങ്ങൂ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ബാബു, ലാലിച്ചനെ ആ കേശവനും മാമച്ചനും കൂടി പൊതിരെ തല്ലുക. ഉടനെ ചെന്നില്ലെങ്കിൽ അവരവനെ കൊല്ലും. സത്യമാണോ നീ പറയുന്നേ? തടുക്കാൻ ചെന്ന് എനിക്കും കിട്ടിയ ഒന്ന്. ലാലിച്ചന് ചെയ്യുന്ന ചെയ്ത്ത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാ ഞാൻ ഓടി വന്നേ. ബാബു വേഗം ചെന്നില്ലെങ്കില്. മാമജോ, ഇവനെ തല്ലു കൊന്ന് രണ്ട് കല്ലും കെട്ടി കായലിറിഞ്ഞേക്ക്. ഞാൻ ഭരതം കുഞ്ഞിനെ കണ്ടിട്ട് വരാം. ലാലിച്ചന് വീട്ടിലേക്ക് കൊണ്ടുപോ മോനെ. മരമടി എന്ന് പറഞ്ഞ് ഈ വഴിക്കങ്ങാൻ വന്നോണ്ടല്ല. ഒന്ന് മൂടി ഞാൻ. ലാലിച്ചൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇപ്പൊ എണീറ്റ് നടക്കുന്നുണ്ട്.
അവരെന്നെ അവിടെ ഇട്ട് കൊന്നിരുന്നേല് നിനക്ക് എളുപ്പമാവുമായിരുന്നല്ലോ. എന്തിനാ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത്? അപ്പനെ കൊന്ന പോലെ നിന്റെ കൈകൊണ്ട് തന്നെ വേണമെന്ന് കരുതിയോ? എനിക്കും അങ്ങനെ ഒരു മോഹമുണ്ട്. ഒന്നേ നിന്റെ കൈകൊണ്ട് മരിക്കുക, അല്ലെങ്കിൽ നിന്നെ കൊല്ലുക. നിന്നെ പോലെ കുടിക്കുന്ന കള്ളിൽ വിഷം ചേർത്തും പിന്നെയൊന്ന് കുത്തിയുമല്ല, ആണത്തത്തോടെ പത്താളെ മുമ്പിൽ വെച്ച് കുത്തി കൊല്ലും ഞാൻ. കൊന്നോ, കൊന്നോടാ, കൈകെട്ടി നിന്ന് തരാം. എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു. വേണ്ട, നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഉപ്പും ചോറും തന്നു വളർത്തിയ എന്റെ അപ്പന്റെ മുമ്പില് 10-30 കൊല്ലം വേഷം കെട്ടിപ്പന നീ. ഒടുവിൽ നീ എന്റെ അപ്പനെ ലാലിച്ച ഇറങ്ങി പോടാ. പോകാ, പോകുവാടാ. ചാകാൻ പോയാലും കൊല്ലാൻ പോയാലും തിരിച്ചു വിളിക്കാൻ എനിക്കാരുമില്ല. ജനിപ്പിച്ച തന്തയല്ലെങ്കിലും ഉള്ളി കൊണ്ട് അപ്പ എന്ന് വിളിച്ചയാളുടെ മകനായിപ്പോയി നീ. അല്ലെങ്കിലുണ്ടല്ലോ, അപ്പനെ കൊന്ന ഞാനാണെന്ന് പറയുന്ന നിന്റെ നാവ് വലിച്ചു പറിച്ചെടുത്തേനെ. ഞാൻ ഇപ്പൊ പോവാം. അപ്പനെ കൊന്നവനെ നിന്റെ കാൽ ചുവട്ടിക്കൊണ്ടിട്ടിട്ട് ഞാൻ അടങ്ങൂ. അതിന് പറ്റിയില്ലെങ്കിൽ നിന്റെ കൈ കൊണ്ട് തന്നെ ചാവാൻ ഞാൻ വരും. കൊല്ലാൻ ഒരുങ്ങിയിരുന്നോ? ചാകാൻ തയ്യാറായിട്ട് ഒരാളെ ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? പോയി കൊന്നൂടെ. അപ്പന്റെ കൊലയാളിയെ കൊന്നവനായിട്ട് കഴിയല്ലോ ശേഷിക്കുന്ന കാലം. നിർത്തടി, വന്നു വന്ന് തലേ കയറാൻ തുടങ്ങി. ഇറങ്ങി പോവാറുന്നില്ലേ അവന്റെ കൂടെ? അങ്ങനൊരു മോഹം ഉണ്ടായിട്ടും നിങ്ങളുടെ കൂടെ കഴിയാൻ തീരുമാനിച്ചവളാ ഞാൻ. കുഞ്ഞിനാൾ മുതല് ഒരുമിച്ച് കളിച്ചു വളർന്നവരാ നമ്മൾ മൂന്നാളും. മിന്നുകെട്ടിന്റെ പ്രായമായപ്പോ രണ്ടാളും ഒരുമിച്ച് ഒന്ന് മുമ്പില്. പക്ഷേ എല്ലാം മറക്കാൻ പറഞ്ഞു ബാബോട്ട്. ലാലിച്ചതിന് വേണ്ടി നിങ്ങൾ പരസ്പരം അകലാതിരിക്കാൻ എല്ലാം മറന്ന് മനസ്സുകൊണ്ട് സമ്മതിച്ചു തന്നെയാ ഞാനും മിന്നുകെട്ടാൻ കഴുത്തു കുനിച്ചെന്നത്. അത്രയ്ക്ക് ബാബുട്ട് സ്നേഹിച്ചിരുന്നു ലാലിച്ചനെ. അപ്പച്ചനെ കൊന്നത് ബാബുട്ടനല്ല, നമ്മളെയൊക്കെ കാണും. ബാബുട്ടൻ അപ്പച്ചനെ സ്നേഹിച്ചിട്ടുള്ളൂ അറിയോ? ഒന്നോർത്ത് നോക്കിക്ക്, അപ്പച്ചനെ വേദനിപ്പിക്കാനല്ലാതെ എന്തെങ്കിലും അപ്പച്ചനോട് സ്നേഹത്തോടെ പെരുമാറാൻ ലാലിച്ചനെ കഴിഞ്ഞിട്ടുണ്ടോ? എന്തിനായിരുന്നു ഈ പക? വെതയ്ക്കാനും വിളമ്പാനും മുമ്പില് നിർത്തില്ല എന്ന് പറഞ്ഞിട്ട് തന്തയും തള്ളിയില്ലാതെ പോയൊരനാഥ കുട്ടിയോട് വളർത്തച്ഛൻ കാണിച്ച സ്നേഹം ലാലിച്ച മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കാൻ ശ്രമിച്ചവരൊക്കെ വളർത്തു. എന്തു പറഞ്ഞാലും തലയിലേക്ക് കേറില്ലേ മോളെ. അപ്പച്ചനറിയോ, കെട്ടിയ അന്ന് തൊട്ടിന്ന് വരെ മനസമാധാനത്തോടെ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ പോലെ ഇറയാക്കിട്ടില്ല ഈ മനുഷ്യൻ. മോനെ സ്നേഹത്തോടൊന്നും നോക്കിയിട്ടില്ല ഇതുവരെ. എന്റെ കുഞ്ഞിനെ അവന്റെ അപ്പനെ കണ്ട പേടിയാണ് അപ്പച്ച. മതി ഇവന്റെ കൂടെ അവള് പൊറുതി. മോള് കൊച്ചിനെ എടുക്ക്. മണ്ണിന് പണിയെടുത്ത് ശീലിച്ചവന്റെ വീട്ടിൽ ഇരുന്നാഴി എനിക്ക് പഞ്ഞം ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ നിനക്കും കൊച്ചിനും അതിനുള്ള വയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ മോനെ, വാ. പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. ആദ്യം അപ്പം പോയി, പിന്നെ അമ്മച്ചിയും പെങ്ങളും. വിശ്വസിച്ചവർ കൃഷിയിലും ചതിച്ചു. ഇപ്പൊ നീ ഇവിടെ പോവാണെങ്കിൽ പൊയ്ക്കോ. എനിക്ക് ആരും വേണ്ട, ഞാനുള്ളതാണല്ലോ എല്ലാവർക്കും പ്രശ്നം. കുറ്റമല്ല എനിക്ക്, തെറ്റല്ല എന്റെ മാത്രം. ഞാൻ വരുന്നില്ല അപ്പച്ച. ഈ മനുഷ്യനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ലാലിച്ച, മനസ്സിലെ തന്നെ കൊണ്ട് പറഞ്ഞു പോയതാ ക്ഷമിച്ചേക്ക്. ഇനിയെങ്കിലും നമുക്ക് ജീവിക്കണം ചായ. ബാബുട്ടിന് ലാലിച്ചേനെ ഒന്നാവണം. പരസ്പരം നേരത്തൊരുതിരി മണ്ണിട്ടോന്ന് ഞാൻ അറിഞ്ഞാല് പിന്നെ എന്നെയും ബാബുക്കുട്ടനെ ലാലിച്ചായ കാണില്ല. സത്യമായിട്ട് ഞാൻ പറഞ്ഞതാ. എനിക്ക് എന്റെ ലാലിച്ചേനെ വേണം, എന്റെ കൂടപ്പിറപ്പിന്. മോളെന്ന് പറഞ്ഞില്ലേ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ശക്തി മേളിലുണ്ടെങ്കിൽ അനുഭവിക്കുന്ന ഇപ്പൊ കണ്ടില്ലേ? അയ്യോ അച്ഛ, ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചല്ല ഞാൻ പറഞ്ഞത്. അറിയാതെ എന്റെ വായിൽ നിന്ന് വീണു പോയതാ. വീണത് മോടെ കയ്യിന്ന ആ കുങ്കുമത്തട്ട്. ഇതാ ഇവിടെ. അച്ഛ മാപ്പ്. അയ്യോ എന്റെ ആട്.
കേശവൻ ജീപ്പുമായി വന്നാൽ ഉടനെ പുഞ്ചയിലേക്ക് ചെല്ലാൻ ഭരതേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആടിനെ കൊന്നിട്ട് ജീപ്പും വിട്ടിങ് പോന്ന ചോയ്ക്കാൻ പറയാൻ ആരും വരില്ലെന്ന് വിചാരിച്ചു ഇയാള്. മര്യാദയ്ക്ക് എന്റെ ആടിന്റെ കാശ് തരുന്നത് എനിക്ക് നല്ലത്. ഓ ഉവ്വ് വണ്ടി പോകുന്ന വഴിയിലൂടെ ആടിനെ നിരത്തി നടത്തിയ വണ്ടി കയറി നിന്ന് ആട് ചത്തൊന്നും വരും. ഓടി അവിടുന്ന് ഓ കാശ് തന്നിട്ട് പോട. കേശവ ആടിന്റെ കാശ് എത്രയെന്ന് വെച്ചാൽ ഞാൻ തരാം. അതിന് പൊയ്ക്കോട്ടെ. കൊറേ നാളായിട്ട് ഈ തമ്മാടിയുടെ ശല്യം ഇല്ലാതിരിക്കായിരുന്നു. പിന്നെയും വന്നിരിക്കുന്നു ദുഷ്ടൻ. അപ്പം മരിച്ച അന്ന് മുതല കേശവനെ കാണാതായത് അല്ലേ? അതിന് തലേന്ന വർക്കിച്ചായനും എല്ലാം കൂടി ആലോചിച്ച് നോക്കുമ്പോ എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് മല്ലിക. മാമച്ചൻ രാഖി രാമനെ നാട് വിട്ടു എന്ന് കേട്ടു. കേശവന്റെ സമയം ഫസ്റ്റ് ആ ബാബുവിന്റെ മുന്നിലെങ്ങാനും വന്ന് പെട്ടിരുന്നെങ്കിൽ ഇതേപോലെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അടിക്കാൻ പറ്റുമോ അശാന്? ആ പിന്നെ അങ്ങനെ അങ്ങ് പേടിച്ച അമ്മയുടെ വയറ്റിൽ കയറി ഒളിച്ചിരിക്കാൻ പറ്റോ? തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എന്റെ കൂടെ നേരിട്ട് മുട്ടട്ടെ. ഒരു മാമച്ചനെ ഒതുക്കാം, പത്ത് മാമച്ചന്മാരെ ഒന്നിച്ചൊതുക്കാനാണെങ്കിൽ ബുദ്ധിമുട്ടാകും. ഭരതംകുഞ്ഞ് അങ്ങനെ അങ്ങ് അടങ്ങിയിരിക്കുന്നു കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട. ചങ്കിന് നേരെ വരുമ്പോഴേ അറിയൂ, ശവം പോലും കാണില്ല. എന്തായാലും ബാബോട്ടിന്റെ ശവം വീഴും മുമ്പേ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ശവാവും ഇപ്പൊ വീഴുക. മോളെ, അതെ അച്ഛാ, വർക്കിച്ച എന്റെ കള്ളില് അപ്പുവിനെ കൊണ്ട് വിഷം ഇട്ട് കൊടുപ്പിച്ചാ കൊല്ലിച്ചത്. അതേ വിഷം കഴിച്ച അപ്പു ചത്തതും. അപ്പു ചാവുന്നതിന് മുൻപ് അവൻ കഴിച്ചതിന്റെ ബാക്കി വിഷം എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞിരുന്നു അവനെ കൊണ്ട് ഇതെല്ലാം ചേച്ചി ആളിന്റെ കള്ളിൽ ഇത് ചേർത്ത് കൊടുക്കണോന്ന്. അവന്റെ അവസാനത്തെ ആഗ്രഹം പോലും സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അവന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല അച്ഛാ. മോളെ, ആ വിഷം കള്ളി കലക്കി കൊടുത്തോ? കൊടുത്തു. എന്ത് പറ്റി? മറ്റാർക്കും ഇല്ലാത്ത ചരടിൽ എന്താ നിനക്ക് മാത്രം? ഇവനാ, ഇവൻ തന്നെ അവർക്ക് ചൈന അപ്പുണി കൊന്നത്. എന്റെ അപ്പച്ചനെ നീ നിന്നെ ഞങ്ങൾ കൊല്ലുക. എന്റെ അപ്പ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? ആര് പറഞ്ഞിട്ടാണ് നിന്റെ അപ്പച്ചനെ കൊന്നോ? പറയാ, അപ്പന് വിഷം കൊടുത്തത്? അതെ, ഞാൻ തന്നെ അപ്പുവിനെ കൊണ്ട് വർക്കിച്ചാന്റെ കളിയിൽ വിഷം ചേർപ്പിച്ചത്. എന്തിന്? ആര് പറഞ്ഞിട്ട്? ഭരതൻ. ഒരു ദ്രോഹം ചെയ്യാത്ത ആ നല്ല മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് എങ്ങനെ തോന്നിയടാ? കേശവൻ, സത്യം പറഞ്ഞില്ലേല്, എന്നെ തല്ലുകൊരുന്നുള്ള അവസ്ഥ വന്നപ്പോ ഞാൻ അവരോട്. അന്ന് നിന്നെ കൂടെ കൊല്ലാതെ വിട്ടതാ ഞാൻ ചെയ്ത തെറ്റ്. കൊന്നതും കൊല്ലിച്ചതും ഒക്കെ എന്തെങ്കിലും എല്ലാരും അറിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. എന്തിനെ? ഒരാളെ കൊന്നാലും ഒമ്പത് പേരെ കൊന്നാലും ശിക്ഷ ഒരു വട്ടേ ഉള്ളൂ. വീണ്ടും നീ അവരോട് ഏറ്റുമുട്ടാനാണോ ഭാവം? വേണ്ട മോനെ, ഞാൻ പറയുന്നത് കേൾക്ക. രണ്ടിലൊന്നും അറിയാതെ ഭരത ഇനി പിന്നോട്ടില്ല. ആ കുടുംബത്തിൽ ഒരുത്തിനെ ഞാൻ ബാക്കി വെച്ചേക്കില്ല. ഞാൻ സമ്മതിക്കില്ല. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ നോക്ക്, ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കരുത്, നേരെ വരുന്ന എല്ലാവരെയും കൊന്നോണം. എത്ര എണ്ണത്തിന് വേണമെങ്കിലും ശിക്ഷ ഞാൻ ഏറ്റോളാം. വിചാരണയ്ക്ക് കോടതിയിൽ എത്തുമ്പോ അവിടെയും വേണം എനിക്കൊന്ന സ്ഥാനം, ഏറ്റവും കൂടുതൽ പേരെ കൊന്നവൻ എന്ന സ്ഥാനം. നിന്റെ വിചാരണ കോടതിയിലല്ല, ഇവിടെയാണ് നടക്കാൻ പോകുന്നത്. ശിക്ഷ വിധിക്കുന്നത് ഞങ്ങളും. ശിക്ഷിക്കാനും രക്ഷിക്കാനും
നീയൊക്കെ ജീവനോട് ഇരുന്നിട്ട് വേണ്ടേ? ജീവനോട് തന്നെ ഉണ്ടാവും. നിന്റെ കണക്കുകൾ തീർക്കാൻ നെറുകെട്ട കൂലിത്തല്ലുകാരുടെ പിൻബലവും ചതിപ്രയോഗവും വേണ്ട എനിക്ക്. എന്റെ അപ്പനെ ചതിച്ചു വന്ന് നിന്നോട് പകരം കൊള്ളാൻ ഞാൻ ഇവിടെ പോകുന്നില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ വർക്കിയും കുടുംബവും നമ്മുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞു പറഞ്ഞ് അവരോടുള്ള പക എന്നെ കൊണ്ട് പലതും ചെയ്യിച്ചു. സാരമില്ല, ഞാൻ സഹിച്ചോളാം. ഇവരാരും എന്റെ ശത്രുക്കൾ, നിങ്ങളാ എന്റെ അച്ഛൻ. അല്ല ഭരതാ, നീ തന്നെ നിന്റെ ശത്രു, ഞങ്ങൾ ആരുമല്ല. വിജയിക്കാൻ ഏത് വഴിയുമാകാമെന്ന നിന്റെ മനസ്സും. തിരിച്ചു വരാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യനായിട്ട് വേണം നീ വരാൻ. നടക്കും. Yeah.